السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل وسلم على رسولك سيدنا محمد وعلى آل سيدنا ومولانا محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الصلاة والسلام عليك يا سيدنا يا رسول الله. الصلاة والسلام عليك يا سيدنا يا حبيب الله. الصلاة والسلام عليك يا سيدنا يا خليل الله. خذ بأيدينا قلت حيلتنا أدركنا يا رسول الله صلى الله عليه وسلم. فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس إنا خلقناكم من ذكر أو أنثى وجعلناكم شعوبا وقبائل لتعارفوا إن أكرمكم عند الله أتقاكم. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. قال النبي صلى الله عليه وسلم ثلاث من كن فيه حسبه الله حسابا يسيرا أن تصل من قطعك وتعطي من حرمك وتعفو عمن أنام محمد يا سعد من نال المنى برؤاها دار بها نزل الكتاب مفصلا يطلى على خير البرية طه. അഭിമന്യരായ സ്റ്റേജിലുള്ള പണ്ഡിത മഹത്തുക്കൾ, നല്ലവരായ ഉമറാക്കൾ, ജമാഅത്ത് ഉറൂസ് കമ്മിറ്റി ഭാരവാഹികൾ, സദസ്സിനെ ധന്യമാക്കിയ മുഅ്മിനികൾ മുഅ്മിനാത്തുകൾ, ഉറൂസ് പരിപാടിയുടെ നാലാമത്തെ ദിവസത്തിലാണ് നാം ഇവിടെ സംഗമിച്ചിരിക്കുന്നത്. അഞ്ചാമത്തെ ദിവസം. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നല്ല ആത്മീയ അനുഭൂതികൾ പകർന്ന നിങ്ങളോട് ഇന്നത്തെ ആത്മീയ വേദിക്ക് നേതൃത്വം നൽകാൻ അഭിമന്യരായ സയ്യിദ് കില്ലൂർ തങ്ങൾ എത്രയും പെട്ടെന്നായി നമ്മളെ വേദിയിലേക്ക് കയറി വരും. നമ്മുടെ സരസ് അല്ലാഹു ദുആക്ക് ഇജാബത്തുള്ള സരസായി നമ്മിൽ നിന്ന് കബൂൽ ചെയ്യുമാറാകട്ടെ.
ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹത്വക്കളായ ആരിഫീങ്ങൾ അള്ളാഹു അവരുടെ പറക്കത്തുകൊണ്ട് നമ്മുടെ ദുനിയാവും ആഹറവും സലാമത്താക്കി തരട്ടെ. ഇവിടെ ഓൻഡയിൽ നമ്മുടെ വാഴുകെട്ടുകൊണ്ടിരിക്കുമ്പോൾ മുത്തഅല്ലിമീങ്ങളെയും ആലിമീങ്ങളെയും വല്ലാതെ സ്നേഹിക്കുകയും ഓൺലൈനിലൂടെ നമ്മുടെ ഉലമാഇന്റെ പ്രഭാഷണങ്ങൾ ലോകത്തിന്റെ നാനാഭാഗത്തേക്ക് എത്തിക്കുകയും ആലിമീങ്ങളുമായി വല്ലാത്ത ബന്ധം പുലർത്തുകയും ചെയ്യുന്ന പൊയ്യത്ത് വയൽ അന്തു അല്ലാഹു തആല ആഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ, ക്ഷീണങ്ങൾ അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ, ആമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് വിഷയത്തിലേക്ക് കടക്കുകയാണ്. അഭിമന്യരായ കില്ലൂർദങ്ങൾ വരുന്ന വേദിയിൽ എൻ്റെ മുമ്പിൽ ഒരു 20 കസാല ബാക്കിയുണ്ട്, ബാക്കിലൊക്കെ ഫുള്ളാണ്. ഒന്ന് നേരേക്ക് എല്ലാവരും കയറിയിരുന്ന് അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. ആർക്കും ബർക്കത്ത് വേണ്ടേ? അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. എല്ലാവരും കയറിയിരിക്കണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മാനുഷിക സ്നേഹത്തിൻ്റെ അനിവാര്യത, അങ്ങനെയായിരിക്കും നോട്ടീസിലുള്ള വിഷയം എന്ന് എനിക്ക് തോന്നുന്നു. മനുഷ്യൻ ആദമിൻ്റെ മക്കൾക്ക് ഇത്രയും വലിയ ബഹുമാനം കിട്ടാനുള്ള കാരണം, മനുഷ്യർ മറ്റു ഇതര ജീവികളെപ്പോലെ അല്ല. ഇവിടത്തെ നാൽക്കാലി മൃഗങ്ങളെപ്പോലെ ജീവിക്കേണ്ടവർ അല്ല. മനുഷ്യൻ എങ്ങനെ ജീവിക്കണം? പരിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി അത് നമ്മെ പഠിപ്പിക്കുകയാണ്. മനുഷ്യന്റെ നടത്തവും ഇരുത്തവും ചലനവും ഉറക്കും കിടത്തവും എല്ലാം മനുഷ്യൻ മറ്റു ജനങ്ങളുമായി ഇടപെടുന്ന ശൈലികളും എല്ലാം പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതുവരെ എന്നറിയുമോ? മനുഷ്യന്റെ ജീവിത ചിട്ടയും മനുഷ്യന്റെ സ്വഭാവവും മനുഷ്യന്റെ ജീവിത ശൈലിയും അതൊരു സുന്ദരമായ ശൈലിയായിരിക്കണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ആ മനുഷ്യന്റെ ജീവിതശൈലി നന്നാക്കാൻ കുറേ നിയമങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ലോകത്ത് അല്ലാഹു പടച്ച എല്ലാ വസ്തുക്കളും അത് മനുഷ്യനിക്ക് വേണ്ടിയാണ്. ലോകത്തുള്ള ജീവനുള്ള വസ്തുക്കളും ജീവനില്ലാത്ത കല്ലുകള്, ജീവനുള്ള കാട്ടിലുള്ള ഇരജന്തുക്കള്, വലിയ വലിയ ജീവികൾ, അതുപോലെ ഈ മനുഷ്യന്റെ ആവശ്യത്തിന് വേണ്ടി പടക്കപ്പെട്ട കുടിക്കാനും തിന്നാനും ഒക്കെയുള്ള ലോകത്തുള്ള എല്ലാ വസ്തുക്കളും. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്. മനുഷ്യൻ എല്ലാ വസ്തുക്കളെയും കുടിക്കുമ്പോൾ കള്ള്, ലഹരി മനുഷ്യനിക്ക് പാടില്ല. ലോകത്തുള്ള എല്ലാ ജീവികളെയും മനുഷ്യൻ കഴിക്കുമ്പോൾ നായ പന്നി പോലത്തെ ചില ജീവികൾ മനുഷ്യനിക്ക് പാടില്ല. അങ്ങനെ തിന്നുന്ന വിഷയത്തിലും കുടിക്കുന്ന വിഷയത്തിലും
ചിലതിനെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് മനുഷ്യരോട് മാറ്റി നിർത്താൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഞാനിത് പറയുന്നത് എന്തിനാണെന്നറിയുമോ? ഒരു ദിവസം ഞാൻ ജോലി ചെയ്യുന്ന പള്ളിയിലേക്ക് ഒരാള് വന്നു. അയാള് ഒരു നിരീശ്വരവാദിയാണ്. ദൈവം ഉണ്ട് എന്ന് പോലും അംഗീകരിക്കാത്ത ഒരു നിരീശ്വരവാദിയാണ്. അദ്ദേഹത്തിനൊരു പ്രത്യേകമായൊരു ശൈലിയുണ്ട്. അതെന്താണ്? എല്ലാവരോടും മതത്തിനെ കുറിച്ച് ചോദിച്ച് പഠിക്കും. ആ കൂട്ടത്തിൽ അദ്ദേഹം വന്നുകൊണ്ട് ചോദിക്കുന്നു, സാറേ ഞാൻ കുറേ ദൂരത്തുനിന്ന് ഒരു കാര്യം ചോദിക്കാൻ വേണ്ടി വന്നതാ. എന്നിട്ട് അദ്ദേഹം എന്നോട് ചോദിക്കുന്നത്, പന്നി എന്ന് പറഞ്ഞാൽ അതൊരു ജീവിയല്ലേ? കാട്ടിലുള്ള നാട്ടിലുള്ള ഏതൊക്കെ ജീവികളെ മനുഷ്യനും ഭക്ഷണം കഴിക്കുന്നുണ്ട്, പിന്നെന്തുകൊണ്ട് പന്നി മാത്രം പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ ലഹ്മുൽ ഖൻസീർ പന്നിയിറച്ചി പാടില്ല എന്ന് പേരെടുത്ത് പറയാനുള്ള കാരണം എന്താണ്? ഹുരിമത്ത് അലൈക്കുമുൽ മൈതത്തു വദ്ദമു വലഹ്മുൽ ഖൻസീർ, പന്നിയിറച്ചി നിങ്ങൾക്ക് ഹറാമാക്കപ്പെട്ടിട്ടുണ്ട്, അത് തിന്നരുതെന്ന് പരിശുദ്ധ ഖുർആൻ. ഇങ്ങനെ ഖുർആൻ ഒരു ജീവിയുടെ ഇറച്ചിനെ നിങ്ങൾ കഴിക്കരുത് എന്ന് പേരെടുത്ത് പറയാനുള്ള കാരണം എന്താണ്? ഇദ്ദേഹം വന്ന് ചോദിച്ചപ്പോൾ ഞാനാകെ പേടിച്ച് വേർത്തുപോയി. അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ മതത്തിന്റെ ഒരു നിയമത്തെ പഠിക്കാൻ വേണ്ടി എത്രയോ ദൂരം ഇവിടത്തേക്ക് വന്നതല്ലേ, നിങ്ങൾക്ക് ഞാൻ ആദ്യം ഒരു കട്ടൻ ചായ തരാന്ന്. അങ്ങനെ മുത്തായാലിമിനോട് കട്ടൻ ചായ ഉണ്ടാക്കാൻ പറയുമ്പോ ഞാൻ മെല്ലെ വൈകിത്താ വിട്ടു നോക്കി. അങ്ങനെ പരിശുദ്ധ ഖുർആനിന്റെ ഹുരിമത്ത് അലൈക്കും എന്ന് പറയുന്ന ഈ ആയത്ത്, ആ ആയത്തിന്റെ തഫ്സീറു റാസി ബഹുമാനപ്പെട്ട ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി എന്തുകൊണ്ട് പന്നിയിറച്ചി ഹറാമാക്കി എന്നതിന്റെ വിശദീകരണം അവിടുത്തെ തഫ്സീറു റാസിയിൽ രേഖപ്പെടുത്തുകയാണ്. ഞാനത് കൊണ്ടുപോയി അദ്ദേഹത്തിന് മുമ്പിൽ വായിച്ച് അർത്ഥം വെച്ച് കൊടുത്തപ്പോ അദ്ദേഹം പറയുന്ന വാക്ക്, ലോകത്ത് സത്യമതമുണ്ടെങ്കിൽ അത് ഇസ്ലാം മതം മാത്രമാണ്, പക്ഷേ അള്ളാഹു തന്നെ ഹിദായത്ത് കൊടുത്തിട്ടില്ല, അദ്ദേഹത്തിന് ഹിദായത്ത് കൊടുക്കട്ടെ. എന്താണ് പന്നിയിറച്ചിയെ ഹറാമാക്കാനുള്ള കാരണം? മഹാനായ റാസി ഇമാം തഫ്സീറിൽ പറഞ്ഞു, ഏതൊരു ജീവിയുടെ ഭക്ഷണവും ഒരു മനുഷ്യൻ കഴിക്കുമ്പോൾ, ശ്രദ്ധിക്കണം, അത് നമ്മുടെ സാമണിക ഉസ്താദ് വന്നതാണ്, അവർക്ക് തീയട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഏതൊരു ജീവിന്റെ ഭക്ഷണവും ഒരു മനുഷ്യൻ ഏതൊരു ജീവിയുടെ ഇറച്ചി കഴിക്കുമ്പോഴും ആ ജീവിയുടെ സ്വഭാവം മനുഷ്യനിക്കുണ്ടാകും. ഏതൊരു ജീവിയുടെ ഇറച്ചി കഴിക്കുമ്പോഴും ആ ജീവിയുടെ സ്വഭാവം മനുഷ്യനിക്കുണ്ടാകും. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കുന്നു, നമ്മുടെ നാട്ടിൽ പഴയ കാലത്ത് നമ്മളെ നാട്ടുകാരൊക്കെ കറി വെച്ചത് റായത്തെ കോളിയാണ്. ആ നാടൻ കോഴി അത് കഴിച്ച അന്നത്തെ മനുഷ്യന്മാർ എന്തൊരു ചളാക്ക്, എന്തൊരു ഉഷാറ് അല്ലെ? അവരെ ഓട്ടവും അവരെ നടത്തും അവരെ പാച്ചലും, ഇതാ ആചാര്യ ഇത്ര കൊല്ലം ബാക്കിയെ പണ്ടത്തെ ആ കോഴി കൂട്ടിയിട്ടതാ. മനുഷ്യനിക്ക് എന്തൊരു ശക്തിയാണ്, എന്തൊരു ചലനമാണ്, എന്തൊരു ഓട്ടമാണ്, എന്തൊക്കെയാ. പക്ഷേ ഇന്ന് നമ്മൾ കുടിക്കുന്നതോ മസ്താങ്കൊയ്യ. നമ്മുടെ ചിക്കൻ സെന്ററിലുള്ള മസ്താനോ പാപ്പ എന്ന് പറയുന്നത് പോലെ മസ്താങ്കൊയ്, പക്ഷേ അതിനൊരു ചവിട്ട് നടക്കാൻ കഴിയുന്നില്ല. അത് കഴിച്ച നമുക്കൊരു ചവിട്ട് നടക്കാനും കഴിയുന്നില്ല. ഇവിടുന്ന് അവിടത്തേക്ക് വണ്ടിയില്ലാണ്ട് പോകാൻ കഴിയുന്നില്ല. ഒരു ചവിട്ട് നടക്കാൻ കഴിയുന്നില്ല. കോയിയെ പോലെ തന്നെ മസ്ജിദ് സിംഗിനെ പിടിക്കുകയാണ്, ചവിട്ടിക്കാൻ നടക്കാൻ കഴിയുന്നില്ല.
മഹാനായ ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി തഫ്സീറുൽ കബീർ രേഖപ്പെടുത്തുന്നു, ഏതൊരു ജീവിയെയും മനുഷ്യൻ അതിനെ അറച്ചു കഴിക്കുമ്പോൾ ആ ജീവിയുടെ സ്വഭാവം ആ മനുഷ്യർക്കുണ്ടാകും. അതുകൊണ്ട് തന്നെ അല്ലാഹു തആല തിന്നൽ ഹലാലാക്കിയ കോഴികൾ, തിന്നൽ ഹലാലാക്കിയ പോത്തുകൾ, ആടുകൾ, അതുപോലെയുള്ള എരുമകൾ, മൂരികൾ, ഇത്തരം ജീവികളിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത സ്വഭാവം ഇല്ല. അതുകൊണ്ട് തന്നെ ഇത്തരം ജീവികളുടെ ഇറച്ചി മനുഷ്യർക്ക് കഴിക്കാം. പക്ഷേ പന്നി അത് മനുഷ്യർക്ക് കഴിക്കാൻ പറ്റൂല. എന്തുകൊണ്ടാണ്? മഹാനായ റാസിമാം പറയുന്നു, വൽ ഖൻസീർ മത്ബൂഉൻ അലാ ഹിർസ്. പന്നി എന്ന് പറയുന്നത് അതിൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഉൾക്കൊള്ളാൻ പറ്റാത്ത രണ്ട് സ്വഭാവമുണ്ട്. ആരെന്താണ് പന്നിക്കുള്ള രണ്ട് സ്വഭാവം? ഒന്ന്, പന്നി എന്ന് പറഞ്ഞാൽ വല്ലാത്ത കച്ചര പിടിച്ച ജീവിയാണ്. എപ്പ നോക്കിയാലും പോയിട്ട് അത് കിടക്കുന്ന ചേറ് ചളി, അല്ലെ, ചളി എന്നല്ല പറയുന്നത്, ചേറ് ചേറ് അല്ലെ, ചേറിൽ പോയിട്ട് കിടക്കും. ആ മൂളിങ്ങനെ ഇട്ട് ചേറിന് ഇങ്ങനെ ഒരു തുടച്ചോണ്ടേ ഉണ്ടാവും, മുട്ടിലാകെ ചേറായിരിക്കും. പന്നി കച്ചര പിടിച്ച ജീവിയാണ്. അത് തിന്നാൽ മനുഷ്യൻ കച്ചരയായി പോകും. മനുഷ്യനൊരിക്കലും കച്ചരയാകാൻ പാടില്ല. മനുഷ്യനെപ്പോഴും നല്ല ശുദ്ധമായ ജീവിയായിരിക്കണം. രണ്ടാമത്, പന്നി എന്നുള്ളത് വല്ലാത്ത അത്യാഗ്രഹമുള്ള ഒരു ജീവിയാണ്. എത്ര തിന്നാലും തികയാത്തൊരു ജീവിയാണ്. എത്ര തിന്നാലും 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 മതിയാകാത്തൊരു ജീവിയാ പന്നി. ആ പന്നി ഇറച്ചി മനുഷ്യൻ തിന്നാൽ മനുഷ്യന്റെ ജീവിതത്തിൽ ഈ രണ്ട് സ്വഭാവം മനുഷ്യനിക്ക് ഉണ്ടാകും. ഒന്ന്, മനുഷ്യൻ വലിയ കച്ചര പിടിച്ച ജീവിയായി മാറും. മനുഷ്യൻ ഒരിക്കലും ഭൗതിക ലോകത്ത് ജീവിക്കുമ്പോൾ കച്ചരയോടെ ജീവിക്കേണ്ടവർ അല്ല. ഇന്നല്ലാഹ ജമീലു യുഹിബ്ബുൽ ജമാൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹു ഭംഗിയുള്ളവനാണ്, അല്ലാഹു ജമാലിയത്തുള്ളവനാണ്. ജമാലിയത്ത് എന്ന് പറയുന്ന സിഫത്തുള്ളവനാണ് അല്ലാഹു. ആ ജമാലിയത്തിനെ അല്ലാഹു എപ്പോഴും ഇഷ്ടപ്പെടുന്നവനാണ്. മനുഷ്യൻ എപ്പോഴും കച്ചര ഉണ്ടാകരുത്. അതുകൊണ്ടല്ലേ നിങ്ങൾ നോക്കൂ, മനുഷ്യനോട് ഇവിടെ ജീവിക്കുന്ന സമയത്ത് കച്ചര ഉണ്ടാകാതിരിക്കാൻ ഇസ്ലാമിന്റെ കൽപ്പനയാണ്. മോനെ, നിന്റെ ശരീരത്തിൽ കച്ചരയായി തോന്നുന്ന എന്തൊക്കെയുണ്ടോ അതൊക്കെയും നിന്റെ ജീവിതത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെടേണ്ടതോ. മനുഷ്യനിക്ക് മുടി വളർത്താം, അത് കൂടുതലായാൽ പിന്നെ കാണുമ്പോ കച്ചരയാണ്. അത് ഇടക്കിടക്ക് ചെറുതാക്കേണ്ടതാണ്. മനുഷ്യന്റെ മീശ, പുരുഷന്മാർക്ക് മീശ ആവശ്യമാണ്. മീശ എന്നുള്ളത് പുരുഷത്വത്തിന്റെ അടയാളമാ. മീശ അത് ആണിന്റെ അടയാളമാണ്. അത് ചെറുപ്പക്കാര് പഠിക്കാൻ പാടില്ല. അത് ചെറുതാക്കിട്ട് അങ്ങനെ തന്നെ സൂക്ഷിക്കണം. മീശ കളയൽ അത് പെൺകൂസന്റെ അടയാളമാണ്. പെൺകൂസൻ പെണ്ണിന്റെ അടയാളമാണ്. പിന്നെ വയസ്സന്മാരൊക്കെ മീശ പഠിക്കും. അത് വയസ്സന്മാരുടെ ശൈലിയാ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. വയസ്സന്മാർക്ക് അങ്ങനെ ചെയ്യാം എന്നും ഞാൻ കിതാബിൽ കണ്ടിട്ടുണ്ട്. അപ്പോ ആണുങ്ങൾ മീശ ചെറുതാക്കണം. ആ മീശ വീരപ്പന്റെ മീശ പോലെ വളർത്തിയാലോ അത് പിന്നെ കച്ചരയാ, അതും പാടില്ല. പിന്നെയോ, മനുഷ്യന്റെ താടി അത് മനുഷ്യനിക്ക് നല്ല ഭംഗിയാണ്. മനുഷ്യന്റെ താടി മനുഷ്യനിക്ക് വലിയ ഭംഗി നൽകുന്ന സാധനമാണ് താടി എന്ന് പറയുന്നത്. ആ താടിയും വളർത്തേണ്ട ശൈലി പരിശുദ്ധ ഇസ്ലാമിലുണ്ട്. ഇവിടുത്തെ സലഫികളെ പോലെ താടി വളർത്തേണ്ടവരല്ല. താടി വളർത്താൻ ഇസ്ലാമിൽ ശൈലിയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, നിങ്ങൾ താടി നീട്ടുന്നവരാകണം, താടി നീട്ടുന്നവരാകണം. ഇത് മാത്രമേ സലഫി കണ്ടിട്ടുള്ളൂ. ഇതിനപ്പുറമുള്ള ഹദീസ് അവര് കണ്ടിട്ടില്ല. അവര് നീട്ടണമെന്ന് പറഞ്ഞ് തേനീച്ചന്റെ പല പോലെ ഇങ്ങനെ നീട്ടുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു,
ആ താടി ഇങ്ങനെ നീട്ടിയാൽ നിങ്ങൾ ഇങ്ങനെ പിടിക്കണം. ഇങ്ങനെ പിടിച്ച് ഒരു പിടുത്തം ഇങ്ങനെ പിടിച്ചിട്ട് താഴോട്ട് വരുന്ന താടികളെ കത്തിരിക്കേണ്ടതാണ്. ഒരു പിടുത്തത്തിന്റെ താഴെ വരുന്നതിനെ കത്തിരിച്ച് ഒപ്പിക്കേണ്ടതാണ്, താടി ഒപ്പിച്ചു വെക്കേണ്ടതാണ്. അതുകൊണ്ടല്ലേ നമ്മൾ ആലിമീങ്ങളെ നിങ്ങൾ കണ്ടിട്ടില്ലേ, മഹാനായ താജുൽ ഉലമയെ നിങ്ങൾ കണ്ടിട്ടില്ലേ, അള്ളാഹു ദറജ വർദ്ധിപ്പിക്കട്ടെ. നമ്മുടെ മഹത്തുക്കളായ വലിയ വലിയ ആലിമീങ്ങളെ കണ്ടിട്ടില്ലേ, അവരൊക്കെ വലിയ നീളമുള്ള താടി വളർത്തിയവരാണോ അല്ല താടിക്കൊരു പരിധി വരെ വളർത്തിയവരാണോ? നമ്മുടെ ആലിമീങ്ങളൊക്കെ അതേ ഒരു പരിധി വരെ താടി നീട്ടിയവരാ. പക്ഷേ ഇസ്ലാമിന്റെ ശിആറാകുന്ന മനുഷ്യന്റെ പുരുഷന്റെ ഭംഗിയാകുന്ന താടി, ആ താടി വളർത്തേണ്ട ശൈലി ഇസ്ലാം അങ്ങ് പഠിപ്പിച്ചപ്പോ ആ ശൈലിയെ വലിച്ചെറിഞ്ഞിട്ട് നീളമുള്ള താടി ഇങ്ങ് വളർത്തിയപ്പോ മുസ്ലിമീങ്ങളെ താടികളെ ഇന്നത്തെ വഹാബികള് ഭീകരവാദത്തിന്റെ അടയാളമാക്കി മാറ്റിക്കളഞ്ഞു. വലിയ താടി ഭീകരവാദത്തിന്റെ ഇവിടുത്തെ ചലപ്പികൾ ഉണ്ടാക്കിയതാണ്. ഇവിടെ സുന്നത്തമയത്തിന്റെ താടിനെ ഭീകരവാദത്തിന്റെ താടിയാക്കി മാറ്റി അള്ളാന്റെ കോടതിയിൽ ഇവിടുത്തെ വിദേശത്തുകാർ ഉത്തരം പറയേണ്ടി വരും. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് മനുഷ്യൻ എപ്പോഴും ഭംഗിയുള്ളവനാ, ഭംഗിയെ മനുഷ്യൻ അതേ ജീവിതത്തിൽ കൊണ്ടു നടക്കേണ്ടവരാ, കച്ചര അവന്റെ ശരീരത്തിൽ നിന്ന് എപ്പോഴും നീക്കം ചെയ്യേണ്ടവനാ. അതുകൊണ്ടല്ലേ തൊക്ക് രോമം കളയണം, ഔറത്ത് രോമം കളയണം, മനുഷ്യന്റെ നഖം കളയണം, മീശ വെട്ടണം, താടി ഒപ്പിക്കണം, മൂടി കൂടുതലാകുന്ന സമയത്തത് കളയണം. ഇതൊക്കെ മനുഷ്യന്റെ ഭംഗി നിലനിർത്താൻ വേണ്ടിയാ. അതുകൊണ്ട് ഞാൻ പറയട്ടെ, മനുഷ്യൻ ജീവിക്കേണ്ടത് എങ്ങനെയെന്ന് പരിശുദ്ധ ഇസ്ലാം ഇവിടെ പഠിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, മനുഷ്യനൊരു മനുഷ്യനായി ഇവിടെ ജീവിക്കുന്നവരാകണം, മനുഷ്യനൊരു മനുഷ്യനായി ജീവിക്കുന്നവരാകണം. അതുകൊണ്ടല്ലേ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, യാ അയ്യുഹന്നാസ് ഓ മനുഷ്യ സമൂഹമേ, ഇന്നാ ഖലഖനാകും മിൻ ദകരിൻ ഉൻസാ, നിങ്ങളെ ഞമ്മൾ പടച്ചിരിക്കുന്നത് ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാ. ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും പടക്കപ്പെട്ടവരാണ്. ആദമിന്റെയും ഹവ്വ ഉമ്മാന്റെയും മക്കളാണ് ലോകത്തുള്ള എല്ലാ മനുഷ്യന്മാരും എന്നൊരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. പിന്നെയോ ഇവിടെ കൊറേ തറവാട്ടുകാരായി മാറി, കൊറേ നാട്ടുകാരായി മാറി, കൊറേ വിഭാഗക്കാരായി മാറി, നിങ്ങളെ വ്യത്യസ്തമായ അതേ വിഭാഗക്കാരായി, വ്യത്യസ്തമായ ശൈലിക്കാരായി, വ്യത്യസ്തമായ നാട്ടുകാരായി, അള്ളാഹു തആല വ്യത്യസ്തമായ തറവാട്ടുകാരാക്കിയത് എന്തിനാണ്? ചില ആൾക്കാര് കേട്ടോ ചില അഡ്രസ് കൊണ്ട് അറിയപ്പെടുകയാഡ്രസ്സുകളും തറവാടുകളും അഹങ്കരിക്കാനല്ല, കിബ്ര നടിക്കാനല്ല, മേൽമത്രം നടിക്കാനല്ല. ഇവിടെ നിങ്ങൾ വ്യത്യസ്തമായ കബീലക്കാരും തറവാട്ടുകാരും ആക്കിയത് പോസ്റ്റ്മാനേക്ക് അഡ്രസ് അറിയാൻ വേണ്ടിട്ടാ. അല്ലേ, പോസ്റ്റ്മാന് കത്ത് കൊടുത്താലും ഇപ്പൊ കത്തുകാരണ്ടേ, എല്ലാരും ഒന്നായി പോയി പോസ്റ്റ്മാൻ നട്ടുന്നിരിക്കേണ്ടി വരില്ല, പഠിച്ചവനെ എന്ത് ചെയ്യാനാ, അവനക്ക് അഡ്രസ് അറിയണ്ടേ? അപ്പൊ പോസ്റ്റ്മാനക്ക് അഡ്രസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വ്യത്യസ്തമായ നാട്ടുകാരും വീട്ടുകാരും കുടുംബക്കാരും ഒക്കെ ആക്കി മാറ്റിയത്. നിങ്ങൾ മുഴുവനും ഒരു ആദമിന്റെ ഹവ്വമ്മാന്റെ മക്കളാണ്. ഈ ഭൂമി ലോകത്ത് ജീവിക്കുന്ന മനുഷ്യരെ അതാണ് ചിന്തിക്കേണ്ടത്. ഇവിടെ മനുഷ്യത്വത്തോടെ ജീവിക്കേണ്ടവരാണ്. മനുഷ്യൻ മനുഷ്യനായി ജീവിക്കുമ്പോ നമ്മളെ നാട്ടിൽ പിന്നെ കലഹങ്ങളില്ലോ, പ്രശ്നങ്ങളില്ലോ, വൈരാഗ്യങ്ങളില്ലോ. കാരണം എന്തുകൊണ്ടാണ്? അതേ എല്ലാ മതക്കാർക്കും ജീവിക്കാനുള്ള രാജ്യമാണ് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം.
ഇവിടെ എല്ലാ മതക്കാർക്കും ഒരുപോലെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഇന്ത്യ ഹിന്ദുക്കളെ രാജ്യമല്ല, ഹിന്ദു മുസ്ലിമീങ്ങളെ രാജ്യമല്ല, ഇന്ത്യ ക്രിസ്ത്യാനികളെ രാജ്യമല്ല. ഇന്ത്യ ഇവിടത്തെ ജൈന മതക്കാരെ, അതേ ക്രിസ്തു മതക്കാരെ, ജൂത മതക്കാരെ രാഷ്ട്രമല്ലോ. ഇന്ത്യ എന്നുള്ളത് സ്വതന്ത്ര ഭാരതമാണ്. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം വടിവരിയിട്ട് കൊണ്ട് പറയാണ്, ഈ ഇന്ത്യ ഏതെങ്കിലും ഒരു വിഭാഗത്തിൻ്റെതാണെന്ന് വാദിക്കുന്നുണ്ടെങ്കിൽ, അങ്ങനെ ഒരു വാദം ലോകത്ത് ഉണ്ട് എങ്കിൽ, ഞാൻ പറയുന്നു അത് ഇന്ത്യ മുസ്ലിമീങ്ങളെ രാജ്യമാണ്. പക്ഷേ ഞങ്ങൾ അങ്ങനെ വാദിക്കാൻ വേണ്ടി നിൽക്കുന്നില്ല. അരത്തെ അങ്ങനെ പറയാനുള്ള കാരണം, ഈ ഭൂമി ലോകത്തേക്ക് ആദ്യം വന്ന മനുഷ്യനാണ് അബുൽ ബശർ ആദിൻ നബി അലൈഹിസ്സലാം. ഒന്നാമത്തെ മനുഷ്യനാണ് അബുൽ ബശർ ആദിൻ നബി അലൈഹിസ്സലാം. ആദിൻ നബി അലൈഹിസ്സലാമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗത്തിൽ നിന്ന് ഈ ഭൂമി ലോകത്തേക്ക് ഇറക്കിയപ്പോ ആദിൻ നബി അലൈഹിസ്സലാം ആദ്യമായി ഇറങ്ങിയ സ്ഥലം അത് ഇന്ത്യയാ. ലോകത്തുള്ള ഒന്നാമത്തെ മനുഷ്യൻ മുസ്ലിമാണ്, നബിയാണ്, ആലിമാണ്, വലിയ നേതാവാണ്. ആ നേതാവായ ആദിൻ നബി അലൈഹിസ്സലാം ആദ്യമായി ഇറങ്ങി വന്ന രാജ്യം നമ്മുടെ ഇന്ത്യ രാജ്യമാണ്. അതുകൊണ്ടല്ലേ ഫതുഹുൽ മുഈനിൽ കാണാ ആദിൻ നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്നിട്ട് 40 വട്ടം നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. 40 വട്ടം ഇന്ത്യയിൽ നിന്ന് നടന്നിട്ട് ഹജ്ജിന് പോയിട്ടുണ്ട്. ആ ആദിൻ നബി അലൈഹിസ്സലാം പഴയ ഇന്ത്യയുടെ സിലോനിൽ വന്നിറങ്ങിയപ്പോ ആദിൻ നബി അലൈഹിസ്സലാം നമ്മളെ കേരളക്കരയിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ കോഴിക്കോട് ജില്ലയിലെ പാറപ്പള്ളിയിൽ ആദിൻ നബി അലൈഹിസ്സലാമിന്റെ കാലിന്റെ ചവിട്ടടി ഇന്നും കാണാം. ഉത്തര കർണാടകയിലെ പല ഭാഗങ്ങളിലും ആദിൻ നബി അലൈഹിസ്സലാം വന്നിട്ടുണ്ട്. അരേ ഉത്തര കർണാടകയിൽ ഞാൻ സിയാറത്തിന് പോയപ്പോൾ ഒരു സ്ഥലത്ത് ആദിൻ നബിന്റെ ചവിട്ടടി കണ്ടിട്ടുണ്ട്. അപ്പൊ ആദിൻ നബി അലൈഹിസ്സലാം ഇന്ത്യയുടെ പഴ ഇന്ത്യയുടെ സിലോനിൽ വന്നിറങ്ങിയതാണെങ്കിലും ആദിൻ നബി അലൈഹിസ്സലാം കേരളത്തിലും കർണാടകയിലൊക്കെ ചുറ്റിയിട്ടുണ്ട്. ആ ആദിൻ നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ വന്നിറങ്ങിയപ്പോ അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യയാകുന്ന നമ്മുടെ ഉമ്മ അബ്ബ ഉമ്മ റളിയല്ലാഹു അൻഹ വന്നിറങ്ങിയത് എവിടെയാണ്? സൗദി അറേബ്യയിലെ ജിദ്ദ എന്ന് പറയുന്ന സ്ഥലത്താണ് അബ്ബ ഉമ്മ ഇറങ്ങുന്നത്. ആ സ്ഥലത്തിന്റെ പേരാണ് ജദ്ദ. ഇപ്പോൾ അവിടുത്തെ പേര് ജിദ്ദ. ജദ്ദ എന്ന് പറഞ്ഞാൽ ഉമ്മാമ എന്നാണ്. അവ ഉമ്മാമ വന്നിറങ്ങിയ സ്ഥലം എന്നാണ്. ഇപ്പോൾ അത് പരിഷ്കരിച്ച് ജിദ്ദ 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 നമ്മുടെ ഉമ്മാമയുടെ പേരിലെ എയർപോർട്ടാണ് ജിദ്ദ എയർപോർട്ട് അല്ലേ. അങ്ങനെ ജിദ്ദയിൽ അബ്ബവും വന്നിറങ്ങിയപ്പോ ആദിൻ നബി അലൈഹിസ്സലാം ഇന്ത്യയിൽ നിന്ന് 40 വട്ടം ഹജ്ജിന് നടന്നിട്ട് പോയി എന്നല്ലേ പറഞ്ഞത്. ഈ ഹജ്ജിന് പോകുന്നതിന്റെ ഇടയിൽ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം അതോ അബ്ബവും ആദിൻ നബി അലൈഹിസ്സലാമും പരിശുദ്ധ മക്കയിൽ വെച്ചിട്ട് പരിചയപ്പെടുകയാണ്. പരിചയപ്പെട്ട സ്ഥലത്തിന്റെ പേരാണ് അറഫ. ഇന്നും അറഫ ഹജ്ജിന് പോയവർ അവിടെ അല്ലാഹു ഒരുമിച്ച് കൂടാൻ നമുക്ക് ഭാഗ്യം നൽകട്ടെ. ആ അറഫ മരുഭൂമി ഹവ്വയും ആദിൻ നബി അലൈഹിസ്സലാം ഭൂമി ലോകത്ത് വെച്ച് ഒരുമിച്ച് കൂടിയ സ്ഥലമാണ്. ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞ വിഷയവുമായി ബന്ധപ്പെട്ടതല്ലെങ്കിലും പറഞ്ഞത്, ഒന്നാമത്തെ മനുഷ്യനാകുന്ന ആദിൻ നബി അലൈഹിസ്സലാം വന്നിറങ്ങിയത് ഇന്ത്യയിലാണ്. അപ്പൊ ഒന്നാമത്തെ മുസ്ലിം ഒന്നാമത്തെ മനുഷ്യൻ ഇന്ത്യക്കാരനാണ്. പക്ഷേ അതുകൊണ്ട് ഇന്ത്യ ഒരു മുസ്ലിം രാജ്യമാണെന്ന് ഞങ്ങൾ വാദിക്കുന്നില്ല. പിന്നെയോ നമ്മളെ വാദം എന്താണ്? ഇന്ത്യ സ്വതന്ത്ര ഭാരതമാണ്. ഈ സ്വതന്ത്ര ഭാരതത്തിൽ എല്ലാവരും ഒരുപോലെ ജീവിക്കാൻ സ്വാതന്ത്ര്യമുള്ളവരാ. അങ്ങനെ ഇവിടെ ആ സ്വതന്ത്രത്തിന് അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യയുടെ ഒരു പൗരൻ എന്ന നിലക്ക് ഏതൊരു മനുഷ്യനും ഒരു മനുഷ്യത്വത്തോടെ പരസ്പര സ്നേഹമുള്ളൊരു ജീവിയായി മനുഷ്യൻ ജീവിക്കുകയാണ് എങ്കിൽ നമ്മുടെ നാട്ടിൽ കലഹമില്ലോ, നാട്ടിൽ കുഴപ്പങ്ങളില്ലോ, ഹിന്ദു മുസ്ലിം വൈരാഗ്യമില്ലോ. പക്ഷേ
ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, ഇന്നെവിടെ നോക്കിയാലും പരസ്പരം വൈരാഗ്യങ്ങളാണ്, കലഹങ്ങളാണ്, വിദ്വേഷങ്ങളാണ്, പ്രശ്നങ്ങളാണ്. ഇതിന്റെ പിന്നിലുള്ള രഹസ്യം എന്താണ്? മനുഷ്യൻ അവന്റെ മാനവികത, മനുഷ്യത്വം എടുത്തു മാറ്റിയതാണ്. മനുഷ്യൻ അതാ ഒരു സ്നേഹമുള്ള ജീവി അല്ലാതെ ആയി പോയതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യൻ എപ്പോഴും നന്നായി ജീവിക്കുന്നവനാകണം, മനുഷ്യനൊരു സ്നേഹമുള്ള ജീവിയായി മാറണോ. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പഠിപ്പിക്കുകയാണ്, ഒരു മനുഷ്യൻ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു സ്നേഹമുള്ള ജീവിയാകണമെങ്കിൽ ആ മനുഷ്യൻ എങ്ങനെയാണ് ഇവിടെ ജീവിക്കേണ്ടത്? അതായപ്പോൾ നല്ല താടി ഒപ്പിച്ച് ജനങ്ങളെ മുമ്പിലേക്ക് ഇറങ്ങിയാൽ അവരൊരു സ്നേഹമുള്ളവനാവൂല. നല്ല ഡ്രസ്സും ധരിച്ചിട്ട് കന്നട വെച്ചിട്ട് നല്ലൊരു വാച്ചും കെട്ടി ജനങ്ങളെ മുമ്പിലേക്ക് കയറിയാൽ അവനൊരു സ്നേഹമുള്ള ജീവിയാവൂല. പക്ഷേ മനുഷ്യന് സ്നേഹമുള്ള ജീവിയാകുന്നത് എപ്പോഴാണ്? അവന്റെ സ്വഭാവം നന്നാകുമ്പോഴാ. സ്വഭാവം നന്നാകാത്ത മനുഷ്യന് അവന് സ്നേഹിയുള്ളൊരു ജീവൻ ആവുകയില്ലോ. ഈ നാട്ടുകാര് നിന്നെ സ്നേഹിക്കണം, നീ ഒരു സ്നേഹിയോ സ്നേഹമുള്ളൊരു ജീവിയായി മാറണം, നിനക്കെല്ലാവരോടും സ്നേഹമുണ്ടാകണം, എല്ലാവരും നിന്നെയും സ്നേഹിക്കണോ? എന്നാൽ നീ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ആരാ ആ ഒരു നല്ല ജീവിതം നയിക്കാൻ പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത് കണ്ടില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഓ നബിയേ, ഉസ്നുൽ ഖുലഖ് നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? എല്ലാവരും ഇഷ്ടപ്പെടുന്ന ഒരു നല്ല സ്വഭാവക്കാരനായി മാറണോ? എന്നാൽ അതിനെന്ത് വേണം? നിന്റെ സ്വഭാവം നീ നന്നാക്കണം. ഇവിടുത്തെ ജാതി മത ഭേദമന്യേ എല്ലാവരും നീ ഒരു ഇഷ്ടക്കനിയായി മാറണോ? അതിനെന്താ വേണ്ടത്? നിന്റെ സ്വഭാവം നീ നന്നാക്കണേ. സ്വഭാവം എങ്ങനെയാ നന്നാക്കേണ്ടത്? നല്ല സ്വഭാവം ഏതാണ് എന്റെ പ്രിയപ്പെട്ട സഹോദരാ? സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് വന്നിട്ട് ഒരാൾ ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, നല്ല സ്വഭാവം എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങൾ അവിടെ ഓതിക്കൊടുക്കുകയാണ്, പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ അഅ്റാഫിൽ ഒരു ആയത്ത് ഓതിക്കൊടുക്കുകയാണ്, ഈ ആയത്ത് നിന്റെ ജീവിതത്തിലുണ്ടോ? നീയാണ് സൽസ്വഭാവി, നീയാണ് ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി, നീയാണൊരു മനുഷ്യത്വമുള്ള ജീവി, നീയാണ് മാനുഷിക മൂല്യങ്ങളെ മൃഗം പിടിക്കുന്ന ജീവി. അരാ പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു, സൂറത്തുൽ അഅ്റാഫിൽ ഒരായത്ത് പഠിപ്പിക്കുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, خُذِ الْعَفْوَ وَأْمُرْ بِالْعُرْفِ وَأَعْرِضْ عَنِ الْجَاهِلِينَ. മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനായി മാറണം, നീ ഒരു നല്ല സ്വഭാവമുള്ളൊരു മനുഷ്യനായി മാറണം. അതെങ്ങനെയാ മാറല്? നിന്റെ ജീവിതത്തിൽ ഒരു മൂന്ന് കാര്യം നീ കൊണ്ടു നടക്കുന്നവനാകണം. പരിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുകയാ, ഒരു മൂന്ന് കാര്യം നിന്റെ ജീവിതത്തിൽ ഉണ്ടാകണം. എന്നാൽ നീ ഒരു മനുഷ്യനാ, നമ്മളൊരു മനുഷ്യനാ, നമ്മുടെ ജീവിതത്തിൽ ഒരു മൂന്ന് കാര്യം ഉണ്ടായാൽ മനുഷ്യത്വമുള്ളൊരു മനുഷ്യനായി എല്ലാവരും സ്നേഹിക്കുന്ന മാനുഷിക മൂല്യങ്ങൾ മൃഗം പിടിക്കുന്ന ഒരു നല്ല മനുഷ്യനായി നീ മാറും. അല്ലാഹു ആ നിരക്ക് നമ്മളാക്കി തരട്ടെ. ഒരു സലാത്തി ഇല്ല, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു അലാ മുഹമ്മദ്, അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ്,
يا ربي صل عليه وسلم പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു ഹുദിൽ അഫ്വ ഓ മനുഷ്യ നീ ജീവിക്കുന്ന സമയത്ത് നീ ഒരു നല്ല മനുഷ്യനാകണോ ഒരു സ്വഭാവമുള്ള മനുഷ്യനാകണോ എല്ലാവരും സ്നേഹിക്കുന്ന ഒരു മനുഷ്യനാകണോ എന്നാ നിന്റെ ജീവിതത്തിൽ ചെയ്യേണ്ടത് എന്താ ഹുദിൽ അഫ്വ നീ എല്ലാവർക്കും മാഫ് ചെയ്യണേ എല്ലാവർക്കും മാഫ് ചെയ്യുന്നവനാകണം എല്ലാവർക്കും മാഫ് ചെയ്യുന്നവനാകണം പ്രിയപ്പെട്ട സഹോദരിമാരെ സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൊണ്ടു നടക്കുന്നൊരു വിഷയം മാഫ് ചെയ്യുക എന്നാര് പറഞ്ഞാലും ഞാൻ അവനിക്ക് പൊറുത്തു കൊടുക്കുകയാ എന്നാരടിച്ചാലും ഞാൻ അവനിക്ക് പൊറുത്തു കൊടുക്കുകയാ എന്നാര് ചീത്ത പറഞ്ഞാലും ഞാൻ അവനിക്ക് പൊറുത്തു കൊടുക്കുകയാ എന്നാര് കുറ്റം പറഞ്ഞാലും ഞാൻ അവനിക്ക് പൊറുത്തു കൊടുക്കുകയാ അതല്ലേ നമ്മുടെ ആലിമികൾ നമുക്ക് പഠിപ്പിച്ചത് ആ ഒരു മാഫ് കൈമുതലാക്കി ജീവിക്കുന്നവരാകണം എന്നാൽ ഞാൻ പറയട്ടെ ഇവിടെ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നല്ല മനുഷ്യത്വമുള്ള ഒരു സ്നേഹമുള്ള ജീവിയായി ജീവിക്കാൻ നമുക്ക് കഴിയും മാഫ് ചെയ്യണം അങ്ങനെ മാഫ് ചെയ്താൽ നാട്ടിന് കുഴപ്പമുണ്ടാവോ പ്രശ്നം ഉണ്ടാവോ ഒന്നും ഉണ്ടാവൂല ഞാനൊരു ദിവസം ഇങ്ങനെ കൊടകില് വഴുതിന് പോകുമ്പോ ഒരു 8:30 സമയമാണ് ഞാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്ക് പിന്നെ 1 hour പോകണം ഞാനിങ്ങനെ പോകുമ്പോ ഒരു സ്ഥലത്ത് ഹൈവേന്റെ സൈഡിൽ ഞാൻ പരിചയമുള്ള ഒരു വണ്ടി കാണുന്നു എനിക്ക് പരിചയമുള്ള ഒരു വണ്ടി അങ്ങനെ ഞാൻ എന്റെ ഡ്രൈവറോട് നിർത്തുന്ന് പറഞ്ഞു നിർത്തി അവർക്ക് എന്റെ വണ്ടിന്റെ പരിചയമുണ്ട് അവരിൽപ്പെട്ട 4-5 ആൾക്കാർ ഓടി വന്ന് ഞാൻ നിങ്ങളെന്ത് ഇവിടെ നിങ്ങളെന്ത് ഇവിടെ എന്ന് വെച്ചു ഉസ്താദേ ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ ഞങ്ങൾ ഇതിലൂടെ ഇന്നലെ പോകുമ്പോ ഞങ്ങളെ വണ്ടി കീഴ്ന്ന് കുറച്ച് ആൾക്കാർ കല്ലെറിഞ്ഞിന് ഓരിപ്പോ വരാൻ ഇവരെ വിടാൻ പറ്റൂല എന്ന് പറഞ്ഞു ഓരിപ്പോ വരാൻ ഇവരെ വിടാൻ പറ്റൂല ഞമ്മൾ ഈ ഭാഗത്തു നിന്ന് പോയിട്ട് ഇന്നലെ കല്ലെറിഞ്ഞ ആൾക്കാരെ പിടിക്കാൻ വേണ്ടി കൊടകില് 100 kilometers അപ്പുറം പോയിട്ട് കാത്തുനിൽക്കുകയാണ് അവരെ വിടാൻ പറ്റൂല ഇതേപ്പോ രാത്രി അങ്ങനെ ഞാൻ രാത്രി വേദന കഴിഞ്ഞ് 1:30-2 തിരിച്ചു വരുമ്പോഴും അവരവിടെ തന്നെ ഉണ്ട് അവര് വന്നിട്ടില്ല ഞാൻ എന്റെ വാട്ടിന് വന്ന് പോട്ടെ അവരിങ്ങൾ നോക്കൂ ഇവിടെ ഞാൻ ചിന്തിക്കേണ്ടത് എന്താണ് ആരെങ്കിലും വിവരമില്ലാത്തവരെന്തെങ്കിലും ചെയ്താൽ പരിശുദ്ധ ഖുർആൻ പറയുന്നു നീ ഒരു സ്നേഹമുള്ള ജീവിയാണോ നീ ഒരു മനുഷ്യത്വമുള്ള ജീവിയാണോ മാനുഷിക മൂല്യങ്ങളെ മൃഗ പിടിക്കുന്നവനാണോ പരിശുദ്ധ ഖുർആൻ മനുഷ്യ നേരത്തെ ഒരു മനുഷ്യൻ വന്ന് മാപ്പു ചോദിക്കുമ്പോ കൊടുക്കാൻ തന്നെ അന്നാലോട് ചോദിക്കാണ് പഠിച്ചോ അനക്ക് നീ മാപ്പാക്കടെ പഠിച്ചോനെ ശരി ഒരു മനുഷ്യൻ മാപ്പ് ചോദിക്കുമ്പോ മാപ്പ് കൊടുക്കാൻ കഴിയാത്ത നീ ഖാലിഖായ റബ്ബിനോട് മാപ്പ് നിനക്ക് ലജ്ജയുണ്ടോ നിനക്ക് നാണുണ്ടോ ഇവര് മനുഷ്യനിക്ക് മാപ്പ് കൊടുക്കാത്ത നീ ഖാലിഖായ റബ്ബിനോട് മാപ്പ് ചോദിക്കാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ് മനുഷ്യന് മാപ്പ് കൊടുക്കാത്തവനാണോ ഇല്ല ഇല്ല നീ നിന്റെ കൈനെ റബ്ബിലേക്ക് ഉയർത്തണ്ട മോനെ ഖാലിഖായ റബ്ബ് നിനക്ക് മാപ്പ് തരൂല അപ്പൊ അല്ലാഹു നിനക്ക് മാപ്പ് ചെയ്യണമെങ്കിൽ നീ ചിന്തിക്കേണ്ടത് എന്താണ് നിന്നെ ആരൊക്കെ എന്തൊക്കെ ഏതൊക്കെ നിലക്ക് ആക്രമിച്ചിട്ടുണ്ടോ നീ അതിനെ മാപ്പ് ചെയ്യുന്നവരാകണം ഇല്ലെങ്കിൽ ഇവിടെ ജീവിക്കാൻ കഴിയുമോ പ്രിയപ്പെട്ട സഹോദരാ നിങ്ങൾ നോക്കൂ ഇവിടെ വന്നിട്ട് ഒരാങ്ങൾ ഉസ്താദിനോട് പറയാണ് ഇവിടുത്തെ ഖത്തീബിനോട് പറയാണ് ഇന്നലെ വഴുത് പറഞ്ഞു പോകുമ്പോ ഈ നാട്ടിലെ കുറച്ച് ആൾക്കാർ നിങ്ങളെ കുറിച്ച് വേണ്ടാത്ത എന്തൊക്കെയോ പറഞ്ഞു കൊണ്ടുപോയിട്ടുണ്ട് ഉസ്താദ് ഈ വിഷയത്തിൽ ടെൻഷൻ അടിച്ചാ പിന്നെ പെട്ടിയെടുത്ത് പോകലല്ലാതെ വേറെ വഴിയുണ്ടോ പക്ഷെ ഉസ്താദ് എന്താ ചിന്തിക്കേണ്ടത് അവര് വിവരമില്ലാത്തവരല്ലേ അല്ല പുറത്തു കൊടുക്കട്ടെ എനിക്കത് വിഷയമേ അല്ലോ എന്നാലല്ലേ ഒരു പള്ളിയിലെ ഖത്തീബിനിക്ക് ഖത്തീബായി നിൽക്കാൻ പറ്റൂ പറയുന്ന ജനങ്ങൾ പറയുന്ന വാക്ക് മുഴുവനും കണക്കിലെടുത്താൽ ഇയാൾക്ക് പള്ളിയിൽ നിൽക്കാൻ പറ്റുമോ
ഇനി ജമാഅത്തിന്റെ അല്ലെങ്കിൽ ഉറൂസ് കമ്മിറ്റിയുടെ പ്രസിഡന്റിനെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചു നോക്കോ, അയാളും നല്ല മാഫ് ചെയ്യുന്ന ഒരു മനുഷ്യനാകണ്ടേ, മനുഷ്യത്വമുള്ള ഒരു ജീവിയാകണ്ടേ ആ പ്രസിഡന്റും സെക്രട്ടറിയും ഒക്കെ. നാട്ടുകാർക്ക് എന്തൊക്കെ പറയാനുണ്ടാകും, ഏതുവരെ ഉറൂസ് കഴിഞ്ഞപ്പോ പറയും സുബ്ഹാനല്ലാഹ് ലക്ഷം പ്രസിഡന്റ് മുക്കി എന്നൊക്കെ പറയാനുണ്ടാകും, പറയും എന്നല്ല പറയാനുണ്ടാകും. ഇതൊക്കെ പറയുമ്പോ പ്രസിഡന്റ് എന്താ ചിന്തിക്കുന്നത്, നെല്ലില്ലാത്ത നാവിന് മനുഷ്യന്മാർക്ക് എന്തും പറയാമല്ലോ, ഏതോ ഒരു വിവരമില്ലാത്തവന്റെ വാക്ക് കേട്ടിട്ട് ഞാൻ ഇവിടെ രാജിവെച്ചാലും നടക്കൂല്ല, എനിക്കിവിടെ പള്ളിക്ക് വേണ്ടി സേവനം ചെയ്യണം, എനിക്കിവിടെ ജമാഅത്തിന് വേണ്ടി സേവനം ചെയ്യണം. പറയുന്നവനെ പറയട്ടെ എന്റെ ഖാലിഖായ റബ്ബ് എനിക്കുണ്ടല്ലോ, ഇങ്ങനെ ചിന്തിച്ചാലല്ലേ മനുഷ്യനിക്കിവിടെ ജീവിക്കാൻ കഴിയോ. അതല്ലേ ഒരു പഞ്ചായത്ത് മെമ്പർ ചിന്തിക്കേണ്ടത്, അതല്ലേ ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ചിന്തിക്കേണ്ടത്, അതല്ലേ ഒരു MLA ചിന്തിക്കേണ്ടത്, അതല്ലേ മറ്റു മന്ത്രിമാര് ചിന്തിക്കേണ്ടത്, അതല്ലേ മുഖ്യമന്ത്രി ചിന്തിക്കേണ്ടത്, അതല്ലേ പ്രധാനമന്ത്രി ചിന്തിക്കേണ്ടത്, അതല്ലേ രാഷ്ട്രപതി ചിന്തിക്കേണ്ടത്, അതല്ലേ പള്ളിയിലെ ഖതീബ് ചിന്തിക്കേണ്ടത്, അതല്ലേ മുദല്ലിസും ഖാളിയാരും ഒക്കെ ചിന്തിക്കേണ്ടത്. എല്ലാവരും ചിന്തിക്കേണ്ടത് ഒരേ വിഷയമാണ്, പറയുന്നവര് പറയട്ടെ ഞാൻ മാഫ് കൊടുക്കുന്നു എന്നാണ്. അല്ലാതെ പറയുന്നവനെ മുഴുവനും ചോദ്യം ചെയ്തിട്ട് പ്രതികാരം വിട്ടാൻ പോയാല് ഈ ലോകത്തിന് ഇവിടെ നിലനിൽപ്പുണ്ടാവൂല്ലയോ. ഇവിടെ തമ്മിലടിക്കലല്ലാരെ, ഇവിടെ കുഴപ്പമുണ്ടാക്കലല്ലാരെ, ഇവിടെ മനുഷ്യത്വം നഷ്ടപ്പെടുത്തലല്ലാതെ ഇവിടെ ഒരൊറ്റ മനുഷ്യനിക്കും ജീവിക്കാൻ പറ്റൂല്ല. അതുകൊണ്ടാണ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു, മോനെ നീ ഒരു മാനുഷിക മൂല്യങ്ങളെ മൃഗ പിടിച്ച് ജീവിക്കുന്നവനാകണോ, നീ ഒരു സ്നേഹിയാ സ്നേഹമുള്ള ജീവിയാകണോ, എന്നാ നീ സ്വഭാവമുള്ളവനായി തീരണോ. അങ്ങനെ സ്വഭാവമുണ്ടാകാൻ നീ എന്താ ചെയ്യേണ്ടത്, മൂന്ന് കാര്യമുണ്ടായാൽ നീ നല്ല സ്വഭാവക്കാരനായി. അതിൽ ഒന്നാമത്തെ സ്വഭാവമാണ് നീ മാഫ് കൈമുതലാക്കണേ. അങ്ങനെ എല്ലാവരോടും മാഫ് ചെയ്യുന്നവരാകണം, ഈ ഒരു സ്വഭാവം നമുക്ക് ഉണ്ടാകണം. അള്ളാഹു നമുക്ക് നൽകട്ടെ. പകുതിയാൾ അമ്മയാക്കി, പകുതിയാൾ ഇൻഷാല്ലാ ഇന്നലെ പറഞ്ഞ് നാളൊന്ന് കൊടുത്തിട്ട് പിന്നെ വെക്കാം. ഇന്നലെ ഏതായാലും തന്നിട്ടുണ്ട്, നാളൊന്ന് കൊടുത്തിട്ട് പിന്നെ വെക്കാം, ബാക്കി വയ്യ അല്ലേ. അങ്ങനെ പകുതിയാൾ അമ്മയൊക്കെ അള്ളാഹു നല്ല മാഫ് ചെയ്യാനുള്ള മനസ്സ് തരട്ടെ. ആ മനസ്സ് നമുക്കുണ്ടാകണം, നല്ല മാഫ് കൈ മുതലാക്കുന്ന മനസ്സ് നമുക്കുണ്ടാകണം. എന്നാ പിന്നെ എനിക്ക് ടെൻഷൻ ഇല്ല, വേജാറില്ല, ആരെന്ത് പറഞ്ഞാലും എനിക്ക് വിഷയല്ല, ആരെന്ത് പറഞ്ഞാലും വിഷയല്ല. കാരണം എന്താ, എന്റെ ജീവിതത്തിനുണ്ട് മാഫ് കൈ മുതലാക്കി ജീവിക്കുക. ഞാൻ നിങ്ങളോട് രണ്ടാമതായി മനുഷ്യന്റെ സ്വഭാവത്തെ കുറിച്ച് പറയുന്നു. പരിശുദ്ധ ഖുർആന് ഓർമ്മപ്പെടുത്തുകയാണ്, നീ മാഫ് കൈമുതലാക്കിയതിന്റെ ശേഷം നീ നല്ലത് കൊണ്ട് ഇവിടെ കൽപ്പിക്കുന്നവനാകണം, നല്ലത് കൊണ്ട് ജനങ്ങളോട് ഉപദേശിക്കുന്നവനാകണം, നിനക്കറിയുന്ന വിഷയങ്ങളൊക്കെ ജനങ്ങൾക്ക് നീ പറഞ്ഞു കൊടുക്കുന്നവനാകണം. അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോ ഹക്കിനെ ഹക്കായി പറയുമ്പോ പലവരും നിന്നോട് പലതും പറയും, പല ആരോപണങ്ങൾ കേൾക്കും. ചിലപ്പോഴൊക്കെ പഴയ കാലത്ത് നമ്മുടെ ആനിമീങ്ങൾ ദീന് പറയുന്ന സമയത്ത് അതാ ചെരുപ്പിന്റെ കൊണ്ടവരാണ്, പൽപ്പെറിഞ്ഞ കാലമാണ്, മുട്ടെറിഞ്ഞ കാലമാണ് അല്ലേ. നമ്മുടെ ആലിമികൾ എത്ര ത്യാഗങ്ങളൊക്കെ പഴയ കാലത്ത് സഹിച്ചവരാ. അതുകൊണ്ടാണ് ഉമ്മുറുബിൽ മഅറുഫീ നല്ലത് കൽപ്പിക്കണമെന്ന് പറയുന്നതിന് മുമ്പ് പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. നല്ലത് ജനങ്ങളെ മുമ്പിൽ തുറന്ന് ഹക്കന് ഹക്കായി പറയുമ്പോ അത് ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയൂല. അപ്പോൾ ജനങ്ങൾ ആരോപിക്കും, ചിലപ്പോഴൊക്കെ മുട്ടേറിയും, ചിലപ്പോഴൊക്കെ ചെരുപ്പെറിയും. അതിനെന്ത് വേണം, ഖുദിൽ അഫ്വാ, ആദ്യം നീ മാഫ് കൈ മുതലാക്കണം. എന്ത് വന്നാലും ആരെന്ത് പറഞ്ഞാലും കൂക്കി വിളിച്ചാലും ആരോപണം പറഞ്ഞാലും ഞാൻ എന്റെ റബ്ബിന്റെ ദീന് പറയാൻ വന്നവനാണ്, എനിക്കത് വിഷയമേ അല്ലോ. റബ്ബിന്റെ ദീന് ആരെ മുമ്പിലും ഞാൻ തുറന്ന് പറയുമെന്നൊരു ചിന്ത ഉണ്ടാകണം. അത് നല്ല മനുഷ്യന്റെ ലക്ഷണമാണ്, അതൊരു നല്ല സ്വഭാവത്തിന്റെ ലക്ഷണമാണ്. എന്നിട്ട് പരിശുദ്ധ ഖുർആൻ മൂന്നാമതായി പറയുന്നത് എന്താണ്, ഇവിടെ നീ
മാപ്പ് കൈ മുതലാക്കിയിട്ട് നല്ലതുകൊണ്ട് കൽപ്പിച്ച് നല്ലവനായി ജീവിക്കുമ്പോ ഇവിടെ വിവരമില്ലാത്ത ജാഹിലീങ്ങള് അവരെന്തൊക്കെയോ പറയും, എന്തൊക്കെയോ ആരോപിക്കും, ഇല്ലാത്തതും ഉള്ളതൊക്കെ നിർമ്മിച്ചുണ്ടാക്കി പറയും. ആരെന്ത് പറഞ്ഞാലും നീ ഒരു ചെവിടിൽ കെട്ട് മറ്റേ ചെവിടിൽ വലിച്ചെറിയുന്നവനാകണം. നീ അതിനെ ചെവിട് കൊള്ളാനേ പാടില്ലോ, നീ അതിനെ കണക്കിലെടുക്കാനേ പാടില്ലോ, നീ അതിനെ ശ്രദ്ധിക്കാനേ പാടില്ലോ. ഈ നിനക്കൊരു നല്ല മനുഷ്യനായി ജീവിക്കുന്നവനാകണം. വിവരമില്ലാത്തവർ എന്തെങ്കിലും പറഞ്ഞാൽ തിരിഞ്ഞു കളയുന്നവനാകണം. ആ ഭാഗത്തേക്ക് നീ ശ്രദ്ധിക്കല്ല മോനെ. ഈ മൂന്ന് കാര്യം ഒരു മനുഷ്യന്റെ ജീവിതത്തിലുണ്ട് എങ്കിൽ അവര് നല്ലൊരു സ്വഭാവക്കാരനാണ്. ഈ ആയത്തിന്റെ തഫ്സീരില്ലതാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള് ഈ ചോദിച്ച മനുഷ്യനോട് പറയാണ്, ആയത്ത് ഓതി കൊടുത്തിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള് പറയാണ്, മോനെ ഈ ആയത്തിനുള്ളിൽ മൂന്ന് ആശയങ്ങൾ വേറെയും ഉണ്ടെന്നാണ്. ആയത്ത് വിശദീകരിച്ചു കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ സ്വഹാബത്തിനോട് പറയാണ്, തലാത്തും മങ്കുല്ല ഫീഹി ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ. ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ ഒരു മൂന്ന് സംഗതികൾ ഉണ്ടായാൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് ഹസബഹുല്ലാഹു ഹിസാബൻ യസീറാ, അവന്റെ വിചാരണ വളരെ എളുപ്പമാ, അവന്റെ ഹിസാബ് വളരെ എളുപ്പമാ, അവന്റെ ചോദ്യം വളരെ എളുപ്പമാ. ഈ അരേ മഖാമിന്റെ പരിസരത്തിരുന്ന് വാലി കളിക്കുന്ന ഉമ്മമാര്, മഖാമിന്റെ മുറ്റത്തിരുന്ന് വാലി കളിക്കുന്ന ഉപ്പമാര്, നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മളെ ഹിസാബ് എളുപ്പമായി കിട്ടാൻ, വളരെ പെട്ടെന്ന് റബ്ബിന്റെ കോടതിയിൽ രക്ഷപ്പെടാൻ. ഈ ആയത്തിന്റെ വിശദീകരണം പറഞ്ഞുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, മുസ്ലിമീങ്ങളെ ജീവിതത്തിൽ ഒരു മൂന്ന് കാര്യം ഉണ്ടാകണം. അതെന്താണ്? നിന്നോട് ബന്ധം മുറിക്കുന്നവരോട് നീ ബന്ധം ചേർക്കുന്നവനാകണോ? നിന്റെ ബന്ധം മുറിക്കുന്നവരാരാണോ നീ അവരോട് ബന്ധം ചേർക്കുന്നവനാകണോ? ഒരു ദിവസം പള്ളിക്ക് വരുമ്പോ പ്രസിഡന്റ് എന്റേലും ഉണ്ടെന്നില്ല, ഞാൻ പോയിട്ട് പ്രസിഡന്റിനോട് അങ്ങോട്ട് മുണ്ടുകയാ, നീയാണ് ഒരു യഥാർത്ഥ മനുഷ്യന്. അതുപോലെ അതാന് പള്ളിയിൽ കയറുമ്പോ അഭിമന്യരായ ഉസ്താദ് നിന്നോട് മിണ്ടുന്നില്ല, കാരണം നിന്നെ പറ്റി ആരോ ഉസ്താദിനോട് എന്തോ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. മോനെ നീ ഇറങ്ങിപ്പോവുകയല്ല വേണ്ടറ, ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കുന്നവനാകണോ? നിന്റെ പൊരയിൽ മംഗലം നടക്കുമ്പോ അപ്പുറത്തെ പുരക്കാരൻ മംഗലത്തിന് വന്നിട്ടില്ല, അയാൾക്ക് എന്തോ ഒരു അരിസമാണ് ചൊടിയാ, നീ എന്താ പറയുന്നത്? ഓ എന്റെ പുരക്ക് അവൻ വന്നില്ലല്ലോ, അവന്റെ പൊരയിൽ മോളെ കല്യാണമുണ്ട് മംഗലമുണ്ട് പഠിപ്പിക്കാ, അങ്ങനെയല്ല നീ പറയേണ്ടത്. നിന്റെ പുരക്കവൻ കല്യാണത്തിന് വന്നിട്ടില്ല എങ്കിൽ നീ അങ്ങോട്ടവൻ വിളിക്കുന്നതിന് മുമ്പ് തന്നെ നീ പോയിട്ട് സഹകരിക്കേണ്ടവനാ. നീയാണൊരു മനുഷ്യത്വമുള്ളവൻ, നീയാണൊരു സ്നേഹമുള്ള ജീവി, നീയാണൊരു സൽസ്വഭാവിയായ ജീവി. ഇങ്ങനെ ബന്ധം പുലർത്തുന്നവരാരാ, നിന്നോട് ബന്ധം മുറിക്കുന്നവരാരൊക്കെയുണ്ടോ അവരോട് നീ ബന്ധം ചേർക്കണേ, ബന്ധം മുറിക്കുന്നവരോട് ബന്ധം ചേർക്കണേ. കഴിഞ്ഞ പെരുന്നാളിൽ എന്റെ വീട്ടിന് വരാത്തവരാരാണ്, അടുത്ത പെരുന്നാൾ ഞാൻ അങ്ങോട്ട് അവന്റെ വീട്ടിലേക്ക് ചൊല്ലുകയാ. ഇങ്ങനെ ഏതൊക്കെ വിധത്തിൽ ഞാനുമായി ബന്ധം മുറിച്ചവരുണ്ടോ അവരോട് നീ അങ്ങോട്ട് ബന്ധം ചേർക്കുന്നവനാകണോ? എന്നാൽ നീ നാട്ടിൽ ഇഷ്ടക്കനിയാ, നാട്ടിലൊരു സ്നേഹജീവിയാ, നാട്ടിലെല്ലാവരും തൃപ്തിപ്പെട്ടൊരു ജീവിയോ? അതേ, നിന്നോട് ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, രണ്ടാമതായി പറയുന്നു, ഒതുഴുത്തിയ മൽഹറമക്ക് നിന്നെ ആര് തടഞ്ഞാലും നീ തടഞ്ഞവർക്ക് അങ്ങോട്ട് കൊടുക്കുന്നവനാകണോ? നീ ഒരു സ്നേഹമുള്ള ജീവിയാകണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, ബന്ധം മുറിച്ചവരോട് ബന്ധം ചേർക്കണോ? അതേ, നിന്നെ തടഞ്ഞവർക്ക് നീ കൊടുക്കണോ? മുഹമ്മദുർ റസൂലുള്ളാ, മുഹമ്മദുർ റസൂലുള്ളാ.
നിന്നെ തടഞ്ഞവർക്ക് നീ അങ്ങോട്ട് കൊടുക്കണം. അതെന്താണ് നിന്നെ തടഞ്ഞവർക്ക് കൊടുക്കൽ? എങ്ങനെ? അത് കഴിഞ്ഞ കൊല്ലം ഈ മാർച്ച് ഏപ്രിൽ മാസത്തിൽ എന്റെ പുരയിൽ വെള്ളം ഉണ്ടായിട്ടില്ല, കൗങ്ങിന് വെള്ളമില്ല, തോട്ടത്തിന് വെള്ളമുണ്ട്, തണ്ണി ഉണ്ടായിട്ടില്ല. അപ്പുറത്തെ പുരല് നല്ല ബോറിൽ 5 ഇഞ്ച് തണ്ണി ഉണ്ട്, ബോറിന്ന് തണ്ണി ഇങ്ങനെ പുറത്തേക്ക് തെറിക്കുന്നു. അപ്പൊ നീ അപ്പുറത്തെ പുരക്കാരനോട് പറഞ്ഞു, ഞാൻ കുറച്ച് പൈപ്പിട്ട് തണ്ണി എടുത്തോട്ടാ, കൊടുക്കുന്നില്ല, കൊടുക്കുന്നില്ല. അങ്ങനെ നീ എന്താക്കി, ഈ കൊല്ലാകുമ്പോ ഒരു തങ്ങളെ കൊടുത്തിട്ട് ബോറൊന്ന് നിവാരണ ഇട്ട് നോക്കുമ്പോ നിനക്ക് 6 ഇഞ്ച് തണ്ണി. നിന്റെ ബോറിൽ 6 ഇഞ്ച് തണ്ണിയാകുമ്പോ അപ്പുറത്തെ പുരക്കാരന്റെ തണ്ണി ആറി പറ്റി, അവന്റെ ബോറിൽ തണ്ണിയില്ല. അപ്പളാ അവൻ ഇങ്ങോട്ട് വരുന്നത്, ആചാരെ നിങ്ങളെ ബോറിന് ഞാൻ പൈപ്പിട്ട് തണ്ണി എടുത്തോളാം. നമ്മളെന്ത് പറയും? ഓ, കഴിഞ്ഞ കൊല്ലം തന്നിട്ടില്ല, ഇപ്പൊ നോക്കി പടച്ചു. എന്റെ കറാമത്ത് നോക്കണം, എന്റെ കറാമത്ത് എന്തിടാ, എന്റെ കറാമത്താ എന്ത്? കഴിഞ്ഞ കൊല്ലം എനിക്ക് വള്ളം തരാത്ത കൊണ്ട് ഓന്റെ ബോറിൽ വള്ളം പറ്റിയില്ലേ, അതിന്റെ ഒരു കറാമത്തല്ലേ? നിന്റെ ഹറാമർപ്പാ, എന്റെ കറാമത്തല്ല. ഇവിടെ നീ എന്താ ചെയ്യേണ്ടത്? നീ ഒരു നല്ല മനുഷ്യത്വമുള്ള മനുഷ്യനാണോ? നീ ഒരു സ്നേഹമുള്ള മനുഷ്യനാണോ? മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുസ്ലിമാണോ നീ? എന്നാ നീ എന്ത് ചെയ്യണം? നിന്നെ തടഞ്ഞോർക്ക് നീ അങ്ങോട്ട് കൊടുക്കണം. നിന്നെ തടഞ്ഞോർക്ക് കൊടുക്കണം. കഴിഞ്ഞ കൊല്ലം തണ്ണി തന്നില്ലെങ്കിൽ ഇപ്രാവശ്യം കൊടുക്കന്നേ. ഇതാണ് യഥാർത്ഥനും മനുഷ്യന്റെ ലക്ഷ്യം. എനി നിങ്ങൾ നോക്കൂ, കഴിഞ്ഞ കൊല്ലം അപ്പുറത്തെ പുരയില് മങ്ങലം, ആ മംഗലത്തിന് അവൻ എന്നോട്, ഞാൻ എന്റെ പുരയില് മംഗലം, മംഗലത്തിന് ഞാൻ അവരോട് 25 രൂപ കടം കേട്ട്, മോളെ മംഗലാണ് 25 രൂപ കടം തരണു. അയാൾ എന്താ പറഞ്ഞെന്നറിയോ? നമ്മുടെ ഇടുത്ത ഭാഷയിൽ പറഞ്ഞു, നേ പൈസ ഇല്ല, പൈസ ബൽപ്പിൽ കിട്ടി കിടക്കുന്നുണ്ട്, അത് വേറെ വിഷയം. അങ്ങനെ നേ പൈസ ഇല്ല, യാ റബ്ബി എന്റെ മോളെ മംഗലം കഴിഞ്ഞു കേട്ടോ, ഈ കൊല്ലുണ്ട് ഓന്റെ മോളെ മംഗലം. ഓന എത്ര ചോദിക്കുന്നത്? ആചാരെ എനിക്ക് ഒരു 50,000 തന്നില്ലെങ്കിൽ മംഗലം മടക്കും. അതാണ് ഒരു മനുഷ്യൻ, അതാണ് ഒരു മനുഷ്യൻ, അദ്ദേഹമാണ് ഒരു സ്നേഹമുള്ള ജീവി. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പറയുന്നു, വതുഅതിയ മൽ ഹറമക്ക് നിന്നെ തടഞ്ഞവരാരാ, നീ അവർക്ക് കൊടുക്കേണ്ടവനാണ്, നിന്നെ തടഞ്ഞവർക്ക് നീ കൊടുക്കുന്നവനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, നിന്നെ തടഞ്ഞവർക്ക് നീ കൊടുക്കണോ? അത് യഥാർത്ഥൊരു മനുഷ്യന് ഒരു സ്നേഹമുള്ള ജീവിയുടെ ലക്ഷണമാണ്. രണ്ട് കാര്യം പറഞ്ഞു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ. ഒന്ന്, നിന്നെ ബന്ധം മുറിച്ചവരോട് നീ ബന്ധം ചേർക്കുന്നവനാകണം. രണ്ട്, നിന്നെ തടഞ്ഞവർക്ക് നീ കൊടുക്കുന്നവനാകണം. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ പറഞ്ഞു, നിന്നെ ആക്രമിച്ചവരാരാണോ നീ അവർക്ക് മാഫ് ചെയ്യണേ, നീ മാഫ് കൊടുക്കണേ, അക്രമിച്ചവരെ അക്രമിക്കാൻ പാടില്ല, നിനക്ക് കല്ലെറിഞ്ഞവർക്ക് കല്ലെറിയാൻ പാടില്ല, നിന്നെ ചീത്ത വിളിച്ചവരെ ചീത്ത വിളിക്കാൻ പാടില്ല, നിന്നെ അക്രമിച്ചവരാരാണോ നീ അവർക്ക് മാഫ് കൊടുക്കുന്നവനാകണോ, അവനാണ് ഒരു സ്നേഹമുള്ള ജീവി എന്ന് മുഹമ്മദുർ റസൂലുള്ളാ ഇവിടെ വഅദ് കൊടുക്കുന്ന മുഅ്മിനീകളോട് പറയട്ടെ, ഈ മാനുഷിക മൂല്യങ്ങളെ മുറുകെ പിടിച്ച് ജീവിക്കുന്നവനാകണോ, എന്നാൽ പിന്നെ അവനെ പേടിക്കേണ്ടതില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരാൾ വരികയാണ്, വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ നബിയെ, മദീനു മദീനു മദീൻ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ, ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയെ? പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ദീൻ എന്ന് പറഞ്ഞാൽ ഈമാനും ഇസ്ലാമുമാണെന്ന് പറഞ്ഞു കൊടുത്തില്ല. കാരണോ? ചോദ്യകർത്താവിന്റെ മനസ്സറിയുന്ന നേതാവാണ് മദീനയിലെ സുൽത്താൻ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള്. ചോദ്യകർത്താവ്
നേതാവിന്റെ മനസ്സറിയുന്ന നേതാവ്. ആ നേതാവിന്റെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു, മദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ മുമ്പിൽ നിന്നിട്ട് ഇയാൾ ദീൻ എന്ന് ചോദിക്കുമ്പോ മുത്തുനബിന്റെ മറുപടി, മോനെ ദീനാണോ നീ ചോദിക്കുന്നത്? അത് ഹുസ്നുൽ ഖുലുഖി, അത് സൽസ്വഭാവമാണ് മോനെ. ഇസ്ലാം കാര്യം ഈമാൻ കാര്യം എന്ന് പഠിപ്പിച്ചു കൊടുത്തില്ല. കാരണോ, ചോദ്യകർത്താവിന്റെ മനസ്സറിയുന്ന നേതാവാണ് മദീനയിലെ രാജാവ്. ചോദ്യത്തിനനുസരിച്ചുള്ള മറുപടിയാണ് ഈ ചോദ്യകർത്താവ്. അതാ വലതുഭാഗത്തിന് വരുന്നു, നേരത്തെ നേരെ മുമ്പിൽ നിന്ന് ചോദിച്ച മനുഷ്യനോ നേരെ വലതുഭാഗത്ത് വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ മദീ പറഞ്ഞാൽ എന്താണ് നബിയേ? വലതു ഭാഗത്ത് വന്ന് ചോദിക്കുമ്പോൾ മുത്തുനബിരങ്ങളെ അറിയുന്ന വാക്ക്, ഹുസ്നുൽ ഖുൽഖ്, അത് സൽസ്വഭാവമാണ് കേട്ടോ. ഈ മനുഷ്യന് നിർത്തുന്നില്ല. എന്നിട്ട് ഇടതു ഭാഗത്തിലൂടെ വരികയാണ്, വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? മുമ്പിൽ വന്നപ്പോഴും വലതു ഭാഗത്ത് വന്നപ്പോഴും ഇടതു ഭാഗത്ത് വന്നപ്പോഴും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരികൾ പറയാണ്, മോനെ അത് ദീൻ എന്ന് പറഞ്ഞാൽ സൽസ്വഭാവമാണ് മോനെ. ചോദ്യകർത്താവിന് തൃപ്തികരമാകുന്നില്ല. ദീൻ എന്ന് ചോദിക്കുമ്പോ മുത്തുനബിന്റെ മറുപടിയോ, അത് സൽസ്വഭാവമാണ്. ഈ മനുഷ്യരതാ മുമ്പിൽ വന്നു, വലത് വന്നു, ഇടത് ഭാഗത്ത് വന്നു, അവസാനം ബാക്കിലൂടെ വരികയാണ്. നേരെ ബാക്കിൽ വന്നിട്ട് ചോദിക്കുന്നു, യാ റസൂലല്ലാ നബിയേ, അതേ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, മോനെ ദീൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയണോ? നേരെ ബാക്കിൽ വന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് മുത്തുനബിനങ്ങൾ ഇങ്ങനെ ചെരിയുകയാണ്. ഇങ്ങനെ തെരിഞ്ഞിട്ട മനുഷ്യനെ നോക്കിക്കൊണ്ട് മുത്തുനബിനങ്ങൾ പറയാണ്, മോനെ ദീൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇതുവരെയും പറഞ്ഞത് അരേ സൽസ്വഭാവം എന്നല്ലേ? നിനക്ക് മനസ്സിലാകുന്നില്ല മോനെ, എത്ര പറഞ്ഞാലും മനസ്സിലാകുന്നില്ലേ എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നു, വഹുവ അല്ലാ തൗലിബ, നീ അരിസം വെക്കാതിരിക്കലാ, ചൊടി വരാതിരിക്കലാ, ദേഷ്യം വരാതിരിക്കലാ. ഈ വന്ന മനുഷ്യൻ ഭയങ്കര മുഖച്ചൊടിക്കാരനാണ്. എന്തുമുണ്ട് എനിക്ക് തുള്ളലെന്ന്, അങ്ങനെ ചില മെച്ചവൻ നമ്മളെ കൂട്ടത്തിൽ ചില മെച്ചന്മാരാകും മുഖച്ചൊടിക്കാര്. അവർ ശരീരത്തിനെ നിയന്ത്രിക്കണം, ശരീരത്തിനെ നിയന്ത്രിക്കണം. മുഖച്ചൊടി ഒരിക്കലും അത് നന്നല്ല, അത് ആഫത്താണ്, അത് ആഫത്താണ്. മുഖച്ചൊടിക്കാരെ കണ്ടിട്ടില്ലേ? മുഖച്ചൊടിക്കാര് അറിയില്ല, മുഖച്ചൊടി എന്നാ ഞങ്ങൾക്ക് അറിയില്ലേ? സുഹാന റബ്ബി, ഞാൻ ചെറിയ ഉണ്ടാകുന്ന സമയത്ത് ഒരു സംഭവം ഉണ്ടായി, ലേവ് മദനി ശ്രദ്ധിക്കുന്നുണ്ടാവും. ചെറിയ ഉണ്ടാകുമ്പോ ഒരു സംഭവം ഉണ്ടായി, ആരെന്താണ് ഒരു ചങ്ങായി അവരോട് ഞാൻ എന്തോ ഇങ്ങനെ സംസാരിച്ചു. ചെറിയ കുട്ടിക്കാലത്ത് കത്തി എടുത്തിട്ട് ഒറ്റ കയറുക എടുക്കാൻ കൊണ്ട് ആ കാലം ഇപ്പോഴെന്റെ കയ്യിൽ പോയിട്ടില്ല. അങ്ങനെ അവസാനം അവന്റെ ഉമ്മ പറഞ്ഞ്, മോനെ നീ അവരോട് മുണ്ടോ, മുഖച്ചൊടിക്കാരനാണ് എന്ന് പറഞ്ഞു. മുഖച്ചൊടിക്കാരനാണ്, മുണ്ടുമ്പോ കത്തി കയറിയതല്ലേ ആ മനുഷ്യനെ പടേണ്ടെന്ന് എനിക്കറിയില്ല. എന്റെ ചെറുപ്പത്തിൽ കണ്ടൊരു കുട്ടീന്റെ കഥ ഞാൻ പറഞ്ഞു. നിങ്ങൾ നോക്കൂ, ഇങ്ങനെ മുഖച്ചൊടിക്കാരുണ്ട്, ആപത്താണത്, മുസീബത്താണ്. അങ്ങനെ മുഖച്ചൊടിക്കുള്ള മനുഷ്യന്മാര്, സുബ്ഹാനല്ലാ, ഓനെങ്ങനെ ഭാര്യയായിട്ട് ജീവിക്കും, ഓനെങ്ങനെ ഒരു തുണ്ടുമായിട്ട് ജീവിക്കും, പെണ്ണ് എന്തെങ്കിലും പറയും, പോണേ മൂന്നും ചെല്ലിയുണ്ട് തീർന്നില്ലേ, സംഗതി തീർന്നില്ലേ? മുഖച്ചൊടിക്കാരും ശ്രദ്ധിക്കണ്ടേ? അതിനൊരു ചങ്ങായി വന്ന് ചോദിക്കാണ്, സാറേ ഞാൻ എന്റെ ഭാര്യയോട് പോണേ പോണേ മൂന്നും ചെല്ലിന്ന് തലാക്ക് പോവോന്നിട്ട് ഞാൻ പറഞ്ഞു, ഞാൻ എങ്ങനെ പറഞ്ഞേ, ഞാൻ ഇങ്ങനെ പറഞ്ഞു, നീ പറഞ്ഞ കണക്ക് എഴുതാൻ നോക്കാം, എഴുതി തന്നു. ഞാൻ പറഞ്ഞു, നീ എഴുതി തന്ന അടിസ്ഥാനത്തിൽ ഞാൻ പഠിച്ചതിനനുസരിച്ച് തലാക്ക് പോകും, വേണമെങ്കിൽ നീ വരികിട്ട് കാലുചാരോട് ചോദിച്ചു, ബേക്കറിസ്റ്റാണ് ചോദിച്ചു, സംഗതി തലാക്ക് പോകും. അല്ല ഉസ്താൻ, ഞാൻ അത് ചൊടിച്ചിട്ടില്ല ഉസ്താന്. അല്ല പിന്നെ നല്ല സ്നേഹത്തോടെ, എട മുത്തെ, എട കരല്ലേ, നിന്നെ തലാക്കില്ലെങ്കിൽ അതൊരു പറയോ? അങ്ങനെ പിരിസത്തിൽ തലാക്കില്ലല്ലോ ഉണ്ടോ?
തലാക്ക് ചോദിച്ചിട്ടുണ്ടല്ലേ പറയല്, അങ്ങനെ ചൊടി വരുമ്പോ തലാക്ക് പറയും. മുഖച്ചൊടിക്കാരന്റെ കഥ എന്തായിരിക്കും? അതൊരു മനുഷ്യത്തിന്റെ ലക്ഷണമല്ല, മാനുഷിക മൂല്യങ്ങൾ മൃഗ പിടിക്കുന്ന മനുഷ്യന്റെ ലക്ഷണമല്ല മുഖച്ചൊടി എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് ചോദിക്കുന്നത് ദീൻ എന്താണെന്ന് ചോദിക്കുമ്പോ ഷഹാദത്ത് കലിമയല്ല പറഞ്ഞു കൊടുക്കുന്നത്, ഇസ്ലാം കാര്യമല്ല പറഞ്ഞു കൊടുക്കുന്നത്, പിന്നെയോ നാല് പ്രാവശ്യം ചോദിച്ചിട്ടും പറയുന്നൊരു ദീൻ എന്ന് പറഞ്ഞാൽ അത് സൽസ്വഭാവമാണ് കേട്ടോ. അവസാനം എത്ര പറഞ്ഞു കൊടുത്താൽ ഈ മനുഷ്യർക്ക് മനസ്സിലാകുന്നില്ല, ഒരാളോട് മനസ്സം വെക്കാൻ പാടില്ല, ഒരാളോട് ദേഷ്യപ്പെടാൻ പാടില്ല. ദേഷ്യം ആപത്ത, മുഖച്ചൊടി ആപത്താണ്, മുഖച്ചൊടി വല്ലാത്ത ഡേഞ്ചറാ. അതുകൊണ്ട് വാല് കേൾക്കുന്നവർ അത്തരം ചൊടിയുള്ളവർ നിയന്ത്രിക്കണം, നിയന്ത്രിക്കണം. പിന്നീട് കരിച്ചിട്ട് കാര്യമില്ല. പിന്നെയോ അല്ലാഹു തആല ചില മഹാന്മാർക്ക് മുഖച്ചൊടി കൊടുത്തിട്ടുണ്ട്. അതെന്തിനാണ്? അത് അവരെ ദർജ കൂട്ടാരാ അല്ലേ? സാമ്പാർ തൊട്ട് ആചാരോട് ചോദിച്ചാ പറയുമ്പോ മുഖച്ചൊടി കൊടുത്ത ആൾക്കാരാരാണ്? ബഹുമാനപ്പെട്ട താജുൽ ഉലമാ. ഒരിക്കൽ അങ്ങനല്ലേ, പിന്നെ പോയി നോക്കുമ്പോ അടുപ്പും ആ ബന്ധുവിനെ പറയേണ്ടതില്ല. ഒരിക്കൽ മാത്രം ആ മുഖച്ചൊടി, പിന്നെയോ അവിടുത്തെ സ്നേഹം പോലത്തെ സ്നേഹം പിന്നെ വേറാരും കണ്ടിട്ടുണ്ടാവൂല. അങ്ങനെ ദേഷ്യം വരാണ്ടിരിക്കോ, അവരായിരം ചിന്തിരണ്ടെങ്കിൽ അമ്മ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കാം ദേഷ്യപ്പെടാണ്ട് അല്ലേ? അവർക്ക് വേറെ വലതുമില്ലേ? അതിനിടയിൽ നമ്മളിങ്ങനെ പോയി അവരടങ്ങേറാക്കുമ്പോ അവർക്ക് ചോടി വന്നില്ലെങ്കിൽ നമ്മൾ ഉള്ളം കയ്യിൽ പുറത്തുകൊണ്ട് പോറൊക്കെ. ആ ചോടി വന്നതുകൊണ്ടാണ് അത്ര അടുക്കാണ്ട് നമ്മൾ വാക്കി വെച്ചത് അല്ലേ? അങ്ങനെ ചില മഹാന്മാർക്ക് അല്ലാഹു തആല അങ്ങനെ മുഖച്ചൊടി കൊടുത്തിട്ടുണ്ട്. അങ്ങനെ എത്രയോ സംഭവങ്ങൾ കാണുന്നുണ്ട്. സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ആളായിരുന്നു. അപ്പൊ തന്നെ ശാന്തമാകും, പിന്നെ നല്ല സ്വഭാവമാ ഇരിക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, ഒരു മനുഷ്യൻ സ്നേഹമുള്ള സ്നേഹമുള്ള ഒരു ജീവിയാകണമെങ്കിൽ അവൻ നല്ല സ്വഭാവക്കാരനായി മാറണം. സ്വഭാവം നന്നാക്കാനുള്ള മൂന്ന് കാര്യങ്ങൾ പരിശുദ്ധ ഖുർആൻ പറഞ്ഞു. അതുപോലെ അതിന്റെ വിശദീകരണത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇനി കണ്ടില്ലേ നിങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഒരാൾ വന്ന് പറയുന്നു, ഔസിനി യാ റസൂലല്ലാഹ്, നബിയേ എന്റെ ജീവിതത്തിൽ പകർത്താൻ എനിക്ക് ചില കാര്യങ്ങൾ വസിയത്താക്കണം. നബിയേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വസിയത്തിന് വേണ്ടി ആവശ്യപ്പെടുമ്പോ അല്ലാഹുവിന്റെ ഹബീബ മനുഷ്യനോട് പറയുന്നത് എന്താണ്? മോനെ, നീ ഒറ്റക്കായാലും ജനങ്ങളെ ഇടയിലായാലും രാത്രിയായാലും പകലായാലും ഏത് സമയത്തായാലും നീ റബ്ബിനെ പേടിച്ചു ജീവിക്കുന്നവനാകണം. നീ ഒരു തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിക്കുന്നവനാകണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വസിയത്ത് പറയുകയാ, അങ്ങനെ എവിടെയായാലും ഒരു തഖ്വയുള്ളവനായി ജീവിക്കണമെന്ന് നബി ഉത്തരവിൽ ഞങ്ങൾ വസിയത്ത് പറഞ്ഞപ്പോ ഈ മനുഷ്യൻ പറയുന്നു, സിദിനി യാ റസൂലല്ലാഹ്, നബിയേ എനിക്കിനിയും കുറെ കാര്യങ്ങൾ പറഞ്ഞു തരണേ നബിയേ. അപ്പോളാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, മോനെ നീ എന്ത് തെറ്റ് ചെയ്താലും എന്ത് തെറ്റ് സംഭവിച്ചാലും ഉടനടി നല്ലത് ചെയ്യണേ, ഒരു തെറ്റ് ചെയ്താൽ ഉടനടി നന്മ ചെയ്യണേ. നീ ചെയ്യുന്ന നന്മ നിന്റെ തെറ്റിനെ മായിച്ചു കളയുകയാ. എന്ത് തെറ്റ് ചെയ്താലും ഉടനടി നന്മ ചെയ്യുന്നവരാകണം. ആ നന്മ നിന്റെ തെറ്റിനെ മായിച്ചു കളയുകയാണ്. അതാ, ഒരു തെറ്റ് ചെയ്താൽ ഉടനടി അസ്തഗ്ഫിറുള്ള പറയണം.
പറയണം, ഉടനടി സുബ്ഹാനല്ലാഹ് പറയണം, ഉടനടി അൽഹംദുലില്ലാഹ് പറയണം. ഒരു തെറ്റ് ചെയ്താൽ ഉടനടി നന്മ ചെയ്യുന്നവരാകണോ? എന്നാൽ തെറ്റിനെ നന്മകൾ മായിച്ചു കളയുമെന്ന് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞപ്പോ ഈ മനുഷ്യൻ വീണ്ടും പറയുന്നു, യാ റസൂലല്ലാഹ് സിദ്രീ, എനിക്കും കുറെ കാര്യം എനിക്ക് പറഞ്ഞു തരണേ നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ ഇയാളോട് പറയുന്ന വാക്കെന്താണ്? ഖാലിഖുന്നാസ ബിഖുലുഖിൽ ഹസൻ, നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ നീ പെരുമാറണേ, നല്ല സ്വഭാവത്തോടെ ജനങ്ങളോട് പെരുമാറണേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോട് അതാ മൂന്നാമത്തെ വസീയത്താണ്. മുഅ്മിനീങ്ങളെ, വസീയത്തുമായി ആവശ്യപ്പെട്ടു പോയ സ്വഹാബത്തിനോട് മുത്തുനബി പറയുന്നത്, എവിടെയായാലും റബ്ബിന് തഖ്വ ചെയ്ത് ജീവിക്കണമെന്നാണ്, ഇനിയും ജാസ്തിയാക്കി തരണേ നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നത്, നീ എന്ത് തെറ്റ് ചെയ്താലും ഉടനടി നന്മ ചെയ്യുന്നവനാകണോ? അതാ തെറ്റിന്റെ ഉടനെ നന്മ ചെയ്താൽ ആ തെറ്റിനെ അതാ നന്മകൾ മായിച്ചു കളയുകയാണ്. ഇനിയും വസീയത്ത് പറയണേ നബിയേ. അപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നത്, ഖാലിഖുന്നാസ ബിഖുലുഖിൽ ഹസൻ, നീ ജനങ്ങളോട് നല്ല സ്വഭാവത്തോടെ പെരുമാറണേ, നല്ല സ്വഭാവം കൈമുതലാക്കി ജീവിക്കുന്നവരാകണം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറഞ്ഞ് പറഞ്ഞ് കുറേ കാര്യങ്ങൾ പഠിപ്പിക്കുകയാ. അതാ മുത്തുനബിരങ്ങൾ പറയാണ്, ഇബ്നു ഉമർ ഉദ്ധരിക്കുകയാണ്, അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും പരസ്പരം കൂട്ടുകാരാണ്, അവര് സഹോദര ബന്ധമുള്ളവരാണ്, അവര് സഹോദരന്മാരാ. ഒരു മുസ്ലിമും മറ്റൊരു മുസ്ലിമും പരസ്പരം സഹോദര ബന്ധമുള്ളവരാ. ലായലിമോ, ഒരാൾ മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല, ഒരാൾ മറ്റൊരാളെ നിന്റെ ശരീരം കൊണ്ട് ആക്രമിക്കാൻ പാടില്ല. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നത്, അൽ മുസ്ലിം ഒറിജിനൽ മുസ്ലിം ആരാ? മൻ സലിമൽ മുസ്ലിമൂന ബിൽ ലിസാനിഹി വയദിഹി, അതാ നിന്റെ നാക്കിനെ തൊട്ട് നിന്റെ കയ്യിനെ തൊട്ട് എല്ലാ മുസ്ലിമീകളും രക്ഷപ്പെട്ടിരിക്കുകയാണ്. നിന്റെ നാക്ക് കൊണ്ട് നീ ഒരാള് ഇടങ്ങേറാക്കാനില്ല, നിന്റെ കൈ കൊണ്ട് നീ വളരെ ഇടങ്ങേറാക്കാനില്ല. എന്നാൽ കൈ കൊണ്ട് ഇടങ്ങേറാക്കാത്ത, നാക്ക് കൊണ്ട് ഇടങ്ങേറാകാത്ത നീയാണ് ഒരു ഒറിജിനൽ മുസ്ലിം എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, മുഅ്മിനീങ്ങളെ, ഒരാള് മറ്റൊരാളെ ആക്രമിക്കാൻ പാടില്ല. കൈ കൊണ്ട് ആക്രമിക്കരുത്, നാക്ക് കൊണ്ട് ആക്രമിക്കരുത്, മനസ്സുകൊണ്ട് ആക്രമിക്കരുത്, കണ്ണുകൊണ്ട് ആക്രമിക്കരുത്, കാലുകൊണ്ട് ആക്രമിക്കല്ല. നീ എല്ലാ ആക്രമത്തിനെ തൊട്ടും മാറി നിൽക്കുന്നവനാകണേ. അതിനെന്ത് വേണം? ഒരാളെയും ആക്രമിക്കാൻ നിനക്ക് ജീവിക്കാൻ കഴിയണമെങ്കിൽ, അതാ ഞാൻ നേരത്തെ പറഞ്ഞത്, മാഫ് കൈ മുതലേക്ക് ജീവിക്കുന്നവരാകണം, എല്ലാവർക്കും മാഫ് ചെയ്യുന്നവരാകണം. ആരെന്ത് പറഞ്ഞാലും എനിക്കൊരു വിഷയമേ അല്ല, ആര് ചീത്ത വിളിച്ചാലും എനിക്കൊരു വിഷയമേ അല്ല, ആരക്രമിച്ചാലും എനിക്കൊരു വിഷയമേ അല്ല. അങ്ങനെ ജീവിക്കുന്നവർക്ക് മാത്രമേ എല്ലാവർക്കും മാഫ് ചെയ്യാൻ കഴിയൂ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, നിങ്ങളെ ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്, വലിയരായ തങ്ങൾ വരാറായി പറയുന്നത് ശ്രദ്ധിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നീട്ടി സംസാരിക്കുന്നില്ല മുഅ്മിനീങ്ങളെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നു, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിൽ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം ആരാ?
നിന്റെ കൈ കൊണ്ട് നീ ഒരാളെ ആക്രമിക്കരുതാ, നിന്റെ നാക്ക് കൊണ്ട് ഒരാളെ ആക്രമിക്കരുതാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൽ മുസ്ലിമു അഖുൽ മുസ്ലിം, മുസ്ലിമീങ്ങൾ പരസ്പരം സഹോദര്യ ബന്ധമുള്ളവരാണ്. വലാ യദ്ലിമുഹു, അക്രമിക്കാൻ പാടില്ല. മങ് കാന ഫീ ഹാജതി അഖീ കാനല്ലാഹു ഫീ ഹാജതിഹി, പരസ്പരം ഒരു സ്നേഹിയായ ജീവിയായി ജീ സ്നേഹമുള്ള ജീവിയാകണം. അതിനെന്താണ് നീ ഇവിടെ ചെയ്യേണ്ടത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അരങ്ങൾ പറയാണ്, മങ് കാന ഫീ ഹാജതി അഖീ, തന്റെ കൂട്ടുകാരന്റെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്നവനാകണോ, തന്റെ കൂട്ടുകാരന്റെ സ്നേഹിതന്റെ ചങ്ങാതിയുടെ ബന്ധുവിന്റെ ആവശ്യങ്ങളെ നിറവേറ്റി കൊടുക്കുന്നവനാകണോ, അവന്റെ ആവശ്യം എന്താണോ നീ അത് അറിഞ്ഞു ചെയ്തു കൊടുക്കുന്നവനാകണോ. എന്നാൽ കാനല്ലാഹു ഫീ ഹജതിഹി, ഇവന്റെ ആവശ്യങ്ങളെ അല്ലാഹു നിറവേറ്റുകയാ, ഇവന്റെ ആവശ്യങ്ങളെ റബ്ബുൽ ഇസ്സത്ത് നിറവേറ്റുകയാ. മറ്റുള്ളവന്റെ ആവശ്യം അറിയുന്നവനാകണം, ആവശ്യം വെള്ളമാണോ വെള്ളം കൊടുക്കുന്നവനാകണം, ആവശ്യം മറ്റു വല്ല സാധനങ്ങളാണോ അത് കൊടുത്ത് സഹായിക്കുന്നവനാകണോ, ആവശ്യം ഒന്ന് മരുന്ന് വാങ്ങിക്കൊടുക്കലാണോ അത് വാങ്ങിക്കൊടുക്കുന്നവനാകണോ, മറ്റുള്ളവന്റെ ആവശ്യം മറിഞ്ഞ് നീ പ്രവർത്തിക്കുന്നവനാകണോ. എന്നാൽ ഈ ഒരു മനുഷ്യനാണ് മനുഷ്യത്വമുള്ളവനാണ്, ഈ ഒരു സ്നേഹമുള്ള ജീവിയാണോ. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, വമൻ ഫർറജ മുസ്ലിമിൻ ഖുർബത്തൽ ഫർറജ അല്ലാഹു അൻഹു ബിഹാ ഖുർബത്തം മിൻ ഖുറബി യൗമിൽ ഖിയാമാ. ഒരു മനുഷ്യന്റെ വിഷമം അകറ്റി കൊടുത്തു, എന്റെ അയൽവാസിയുടെ ഒരു വിഷമം അകറ്റി കൊടുക്കുന്നു, എന്റെ ഒരു കുട്ടികാരന്റെ വിഷമം അകറ്റി കൊടുക്കുന്നു, എന്റെ ഒരു ചങ്ങാതിന്റെ വിഷമം അകറ്റി കൊടുക്കുന്നു, ആരാ ഞാൻ അറിയുന്ന ഒരാളെ വിഷമം തീർത്തു കൊടുക്കുന്നു. എന്നാൽ മോനെ, ദുനിയാവിലൊരു വിഷമം നീ അങ്ങ് തീർത്തു കൊടുത്താലോ, നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് എത്രയോ വിഷമമുള്ളവനാണ് ഞാനും നീയും, എത്രയോ വിഷമമുള്ളവരാണ് ഞാനും നീയും, എന്റെയും നിങ്ങളുടെയും വിഷമം തീർക്കുന്നവൻ ആരാണ്? അല്ലാഹു അല്ലാഹു അല്ലാഹു. ഈ പറഞ്ഞ അതേ ഹദീസിന്റെ ഉദ്ദേശം എന്താണ്? വാലുകൾക്കുന്ന മുഅ്മിനീങ്ങളെ, സ്വന്തം കാര്യം ചിന്താപാടുന്ന ചിന്ത വേണ്ട, എന്റെ സ്വന്തം കാര്യം മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവരാണോ? മറ്റുള്ളവന്റെ വിഷമം എനിക്ക് കാണുന്നില്ലോ, മറ്റുള്ളവന്റെ ബേജാറ് എനിക്ക് കാണുന്നില്ലോ, മറ്റുള്ളവന്റെ സങ്കടവും ടെൻഷനും അതൊന്നും എനിക്ക് കാണുന്നില്ലോ. നീ നിനക്കുള്ള ഒരു ഏകത്വ ജീവിതം ആരും എനിക്ക് വേണ്ട എന്നൊരു ചിന്ത നിനക്ക് വേണ്ട. നീ എല്ലാവരും ഇഷ്ടപ്പെടുന്നൊരു നല്ല മനുഷ്യനായി ഇവിടെ മനുഷ്യത്വമുള്ളവനായി ജീവിക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, മോനെ, മറ്റുള്ളവന്റെ ആവശ്യം നീ നിറവേറ്റി കൊടുക്കുന്നവനാകണോ, പോരാ, മറ്റുള്ളവന്റെ വിഷമം നീ തീർത്തു കൊടുക്കുന്നവനാകണോ. മറ്റുള്ളവന്റെ വിഷമം തീർത്തു കൊടുക്കാൻ നമുക്ക് കഴിയണോ? തന്റെ അയൽവാസിന്റെ വിഷമം തീർത്തു കൊടുക്കാൻ കഴിയണോ? അതെങ്ങനെയാണ് വിഷമം തീർത്തു കൊടുക്കല്? വിഷമം തീർത്തു കൊടുക്കല് കാശ് കൊണ്ടല്ല, സമാധാനിപ്പിക്കുന്ന സന്തോഷിപ്പിക്കുന്ന വാക്കുകളെ കൊണ്ടാ. നിങ്ങൾ നോക്കൂ, എന്റെ കയ്യിലൊരു ഉപ്പന്റെ പൈസ ഇല്ല, എന്റെ തൊട്ടപ്പുറത്തെ വീട്ടിൽ കല്യാണമാണ്, നാളെ മങ്ങിലാണ്. ഇന്നും കല്യാണത്തിന്റെ തലേന്ന് രാത്രി ഒന്ന് മകരിവിന്റെ സമയത്ത് ആ പുരയിലേക്ക് പോയിട്ട് ആ പുരക്കാരൊന്ന് വിളിച്ചൊന്ന് കണ്ടു കസാലി എത്തിയിട്ട്, ആചാരെ എങ്ങനെയൊക്കെ റായത്തായ, പൊന്നെടുത്ത ഡ്രസ്സെല്ലാം കൊടുന്ന, മംഗലത്തിന്റെ കാര്യമൊക്കെ സെറ്റപ്പായ, എന്ത് എന്റെ വക എന്തെങ്കിലും വേണ, എന്റെ ഒരു ഉറുപ്പന്റെ കയ്യിലില്ല, എന്റെ വക എന്തെങ്കിലും വേണ എന്നൊരു വാക്കിനി അങ്ങോട്ട് ചോദിച്ചാൽ പടച്ചറപ്പേ മരിക്കോളും നിന്നെ അവൻ മറക്കൂല, മരിക്കോളും അവൻ നിന്നെ മറക്കൂല. ഞാൻ ഓർത്തു പോവാണ്, ഞാൻ അറിയുന്നൊരു രാഷ്ട്രീയക്കാരൻ, ഞാൻ പേരൊന്നും പറയുന്നില്ല, റക്കീബത്തി തട കാത്തുകയാണ്, ഒരു രാഷ്ട്രീയക്കാരൻ. ആ രാഷ്ട്രീയക്കാരൻ, അയാൾ മംഗലാപുരം ഹോസ്പിറ്റലിൽ കുറേ സമയം ആർട്ട് പേഷ്യന്റ് ആയി കിടന്നു.
ഓപ്പറേഷൻ ബൈപ്പാസിന് ഓപ്പറേഷൻ കഴിഞ്ഞു. അദ്ദേഹത്തിന്റെ എല്ലാ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരടക്കം ഓനെ കാണാൻ വേണ്ടി ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഓനെ ഹോസ്പിറ്റലിൽ നിന്ന് കൊടുന്നപ്പോ ഞാനും ഒരു ചങ്ങായി ഓനെ കാണാൻ വേണ്ടി പോയി. ആ കാണാൻ വേണ്ടി പോയപ്പോ ഓനിങ്ങനെ കിടക്കുന്നത് കാണുമ്പോ ഞാൻ മെല്ലെ ഇങ്ങനെ കീശ കേട്ട് പറഞ്ഞ് ഇച്ച നിങ്ങൾ ഈനെ പിടിച്ചോളി, ഇപ്പൊ നിങ്ങൾ എനിക്കറിയാ സുഖമില്ല, കഴിഞ്ഞ കടത്തത്തിൽ ഇപ്പൊ എനിക്കറിയാ നിങ്ങൾ പണിയെടുക്കാൻ കഴിഞ്ഞില്ലെന്ന് എനിക്കറിയാ, ഈനെ നിങ്ങൾ പിടിച്ചോളി. അവൻ കരഞ്ഞ കരച്ചൽ, ഓൻ കരഞ്ഞ കരച്ചൽ. ഇതിനെ കരഞ്ഞെന്നറിയോ? ഓൻ പറയാണ് ഉസ്താദ് ഞാൻ കരഞ്ഞെന്നറിയോ? ഓൻ പറഞ്ഞ വാക്ക നിങ്ങ എന്റെ പാർട്ടിക്കാരനല്ല ഉസ്താദ്, എന്റെ പാർട്ടിക്കാർ എത്ര ആൾ എന്റെ രാഷ്ട്രീയക്കാർ കാണാൻ വേണ്ടി വന്നെന്നറിയോ? എല്ലാരും വന്നിട്ട് പോയില്ല. അത് ഇങ്ങനത്തെ ഒരു വിഷയം നിങ്ങൾ മാത്രം ഉസ്താദ് ചോദിച്ചിട്ട്. ഇപ്പോഴും ആ ചങ്ങായി 4 കൊല്ലായി സുഖായിട്ട് ഇപ്പൊ നാട്ടിലാണ്. ഇപ്പോഴും കണ്ട കെട്ടിപ്പിടിക്കും ഉസ്താരെ. ആ ഒരു വാക്കതും ഇല്ലാത്തൊരു വാക്കാണ് ഉസ്താരെ. എന്റെ ലാഗുണ്ട് 5 രൂപ 10 രൂപ ഇങ്ങനെ പിടിച്ചോ, ഇങ്ങനെ കൊടുക്കും 3-5 ലക്ഷം രൂപ ഉണ്ട് ഞാൻ പിടിച്ചു ഇങ്ങനെ കണ്ടിട്ടുണ്ടാകും. ചിന്തിച്ചു നോക്കിയെങ്കിൽ ആ ഒരു മനുഷ്യന്റെ ഒരു വാക്ക് അവരെ മനസ്സിന് വല്ലാതെ സമാധാനിപ്പിച്ചു പോയി. ഇങ്ങനെ സമാധാനത്തിന്റെ വാക്ക് പറയാൻ നമുക്ക് കഴിയണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് കല്യാണ തലേന്ന് രാത്രി തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് പോയി. ഇമാം ബുഖാരി സഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുകയാ, തലേന്ന് രാത്രി തൊട്ടടുത്ത വീട്ടിലേക്ക്, കല്യാണ വീട്ടിലേക്ക് തലേന്ന് രാത്രി പോയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആ വീട്ടിലേക്ക് കയറിയിട്ട് അവരെ സന്തോഷിപ്പിച്ചിട്ടുണ്ട്. ഇതൊക്കെയും നമ്മൾ ചെയ്യേണ്ടതാണ്. അയൽവാസികളും കുടുംബത്തിലൊക്കെ ഇങ്ങനെ വരുമ്പോൾ അവരെ സമാധാനിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും അവരുടെ വിഷമം തീർത്തു കൊടുക്കാനും നമുക്ക് കഴിയണം. എന്നാൽ മാത്രമേ മുസ്ലിമീങ്ങളെ നമ്മൊരു സ്നേഹമുള്ളൊരു ജീവിയായി ജീവിക്കാൻ നമുക്ക് കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്, അയൽവാസിയുടെ വിഷമം മറിയണം, കുടുംബത്തിന്റെ വിഷമം മറിയണം, നാട്ടിലെ വിഷമം മറിയണം. ഇതൊക്കെ അറിഞ്ഞിട്ട് നീ നന്നായി ജീവിക്കുന്നവനാകണം. ഇതെല്ലാം ഇടപെട്ടുകൊണ്ട് നീ ജീവിക്കുന്നവനാകണോ? എന്നിട്ട് അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരങ്ങള് ഈ ഹദീസിന്റെ അവസാന ഭാഗത്ത് പറയുന്ന ഒരു വാക്ക് കണ്ടോ? മോനെ, നീ മനുഷ്യന്റെ വിഷമം അകറ്റി കൊടുക്കുന്നവനാകണോ? എന്നാൽ നാളെ പാരിത്രിക ലോകത്ത് ഖാലിഖായ റബ്ബ് നിന്റെ എത്രയോ വിഷമങ്ങളെ അല്ലാഹു തആല തീർത്തു തരികയാണ് എന്ന് പറഞ്ഞിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, വമൻ സതറ മുസ്ലിമൻ സതറഹുല്ലാഹു യൗമൽ ഖിയാമ. മുഅ്മിനീങ്ങളെ ഇത് ചിന്തിക്കേണ്ട ഒരു വാക്കാണ്. വമൻ സതറ മുസ്ലിമ, മുസ്ലിമായ മനുഷ്യൻ ചെയ്യേണ്ട ഒരു വിഷയമാണ് മറ്റുള്ളവരെ കുറവുകളെ നീ മറച്ചു വെക്കുന്നവനാകണം, മറ്റുള്ളവന്റെ ഐബിനെ മറച്ചു വെക്കുന്നവനാകണോ? അങ്ങനെ മറ്റുള്ളവന്റെ ഐബിനെ മറച്ചു വെച്ചാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മറ്റുള്ളവരുടെ കുറവിനെ നീ മറച്ചു വെക്കുന്നവനാകണോ? മറ്റുള്ളവരുടെ ഐബിനെ നീ മറച്ചു വെക്കുന്നവനാകണോ? ഒരാളെ ഐബിന് നീ പുറത്തു പറയല്ലോ, അത് ലോകത്ത് ചെയ്യുന്ന ഏറ്റവും വലിയ അക്രമമാണ്. മറ്റുള്ളവന്റെ ഐബ് പറഞ്ഞു നടക്കൽ ഏറ്റവും വലിയ അക്രമമാണ്. പറയട്ടെ, ഒരാളുടെ കുറവിനെ പറയണ്ട, ഐബിനെ പറയണ്ട, അവന്റെ ഫിത്നനെ പറയണ്ട, അവന്റെ ഫസാദിനെ പറയണ്ട. എനിക്കറിയാം അവൻ കള്ളു കുടിച്ചിട്ടുണ്ട്, എനിക്കറിയാം അവൻ വ്യഭിചരിച്ചിട്ടുണ്ട്, എനിക്കറിയാം അവന്റെ മകൾ മറ്റൊരാളെ കൂടെ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ നീ അറിഞ്ഞിട്ടതെല്ലാം ഒളിപ്പിച്ചു വെക്കുകയാ, ഒരാളെ മുമ്പിലും നീ അത് പറയുന്നില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മറ്റുള്ളവന്റെ സകല കുറവുകളും നീ അങ്ങ് മറച്ചു വെച്ചാൽ നാളെ റബ്ബിന്റെ കോടതിക്കെത്തും
മുമ്പ് യജമാനന്റെ കോടതിയിലെത്തുന്ന സമയത്ത് എന്റെ എത്ര കുറവുകളാണുള്ളത്, ഈ ഭൗതിക ലോകത്ത് ജീവിക്കുന്ന സമയത്ത് എനിക്ക് എത്ര കുറവുകൾ ഉണ്ടായി, അതാ ദുനിയാ ദുനിയാവിൽ നീ മറ്റുള്ളവന്റെ ഐബുകളെ കുറവുകളെ മറച്ചു വെച്ചാൽ നാളെ റബ്ബിന്റെ കോടതിയിലെത്തുന്ന സമയത്ത് അർഹമുർ റാഹിമായ റബ്ബ് നിന്റെ ഐബുകളെ മറച്ചു വെക്കുന്നതോ നിന്റെ കുറവുകളെ മറച്ചു വെക്കുന്നതോ ആണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവ നാളെ എന്റെ ഐബിനെ മറച്ചു വെക്കണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, ഐബികളെ തുറന്നു പറയൽ അത് മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യന്റെ പണിയാണ്. മറ്റുള്ളവൻ ഇങ്ങനെ വശലാക്കി നടക്കല് അതേ മനുഷ്യത്വമില്ലാത്തൊരു മനുഷ്യന്റെ ലക്ഷണമാണ്. പറയുന്നു, നീ ഒരാളെയും കുറ്റം പറയണ്ട, മറ്റുള്ളവന്റെ കുറവ് പറയണ്ട, നീ അറിഞ്ഞതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും നീ പറയണ്ട മോനെ പറയണ്ട. കാരണം എന്തുകൊണ്ടാണെന്നറിയുമോ, ഈ ദുനിയാവിൽ നീ ഒരാൾ ഐബിനെ പറഞ്ഞാൽ അതിവിടെ ഇരിക്കുന്ന നിങ്ങളുകൾക്കും നിങ്ങൾ കാണും നിങ്ങളുകൾക്കും അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ കുറച്ച് പേരറിയുമെന്നല്ലേ. പക്ഷേ ദുനിയാവിൽ ഒരു മനുഷ്യന്റെ കുറവ് നീ എടുത്തു പറഞ്ഞ കാരണത്താൽ നാളെ റബ്ബിന്റെ കോടതി എത്തുമ്പോ അള്ള എന്താ ചെയ്യുന്നത്, നിന്റെ ഐബിനെ പുറത്ത് കാണിക്കുകയോ അവിടെ ആരാണ് നിന്റെ ഐബിനെ കാണുന്നത്, ഈ ഇരിക്കുന്ന നിങ്ങളല്ല, അവിടെ കാണുന്നത് മുഹമ്മദ് റസൂലുള്ളാ, അവിടെ കാണുന്നത് അല്ലാ, അവിടെ കാണുന്നത് മലക്ക് ജിബിരി, അവിടെ കാണുന്ന ലക്ഷക്കണക്കിന് സ്വഹാബത്ത്, അവിടെ കാണുന്ന ലോകത്തുള്ള ഔലിയാക്കന്മാർ, അവരെല്ലാവരുടെയും മുമ്പിൽ കോടാന കോടി ജനങ്ങളെ മുമ്പിൽ വെച്ചിട്ട് ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് ആകുന്ന അല്ലാ നിന്റെ ഓരോ ഐബിനെ ഇങ്ങനെ എടുത്ത് പതിഹത്താക്കിയാ അവിടെ നാണം കെട്ട് പോകൂലേ മുസ്ലിമീങ്ങളേ. അതുകൊണ്ട് ദുനിയാവിൽ നീ ഒരുത്തനെ വശലാക്കിയാൽ, ദുനിയാവിൽ നീ ഒരുത്തനെ നാണം കെടുത്തിയാൽ ഖാലിഖായ റബ്ബ് നാളെ കോടതിയിൽ നിന്നെ നാണം കെടുത്തുകയാ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു വാല് കേൾക്കുന്ന ഉമ്മമാരെ പങ്ങളെ, ഒരാളെയും നീ കുറവാക്കല്ല, ഒരാളെയും ഐബാക്കല്ല, ഒരാളെയും ഇത്രയും പ്രസാദം പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ നാണം കെടുത്തല്ല. അങ്ങനെ നാണം കെടുത്തിയാലോ ഖാലിഖായ റബ്ബുൽ ഇസ്സത്ത് അവന്റെ കോടതിയിൽ നാളെ നിന്നെ നാണം കെടുത്തും മോനെ. അതുകൊണ്ട് ഒരാളെയും അക്രമിക്കാതെ, ഒരാളെയും ചീത്ത പറയാതെ, ഒരാളെയും വഷളാക്കാതെ, ഒരാളെയും കുറവാക്കാതെ ഒരു നല്ല മനുഷ്യനായി ജീവിക്കണം. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ പറഞ്ഞത്, അൽ മുസ്ലിമു മൻ സലിമൽ മുസ്ലിമൂന ബിൽ ലിസാനിഹി വയദിഹി. യഥാർത്ഥ മുസ്ലിം ആരാണെന്നറിയുമോ, നിന്റെ കയ്യിനെ തൊട്ട് നാക്കിനെ തൊട്ട് രക്ഷപ്പെടുന്നു ശ്ലോക ജനങ്ങൾ. നീ ഒരാളെയും കൈകൊണ്ട് അക്രമിക്കുന്നില്ലോ, നാക്കുകൊണ്ട് അക്രമിക്കുന്നില്ല, എന്നാൽ നീയാണ് ഒറിജിനൽ മുസ്ലിം, നീയാണ് ഒരു മനുഷ്യത്വമുള്ള ഒരു മനുഷ്യനാ. അതുകൊണ്ട് പറയട്ടെ, പരസ്പരം സ്നേഹമുള്ളവനായി തീരാൻ എല്ലാവരുടെയും പ്രശംസ പറ്റിയെടുക്കാൻ നല്ല കാര്യങ്ങൾ ചെയ്യുന്നവരാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, അല്ലാഹു നമുക്ക് ഭാഗ്യം നൽകട്ടെ. ഇനി നിങ്ങൾ നോക്കൂ, ഒരു മനുഷ്യൻ ഇവിടെ ജീവിക്കുമ്പോൾ നല്ല ഒരു മനുഷ്യനായി ജീവിക്കണം. അതിന് അക്രമിക്കരുത്, ചിത്ത പറയരുത്, ഒരാളെ ഐബും വഷളാക്കരുത്.
ഒരാളെ കുറവും പുറത്തു പറയരുത്. മറ്റുള്ളവന്റെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നവരാകണം. മറ്റുള്ളവരെ സഹായിക്കാൻ നിനക്ക് കഴിയണം. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങള് പറയാണ്, നീ ഒരു യഥാർത്ഥ സ്നേഹിയുള്ള മനുഷ്യത്വമുള്ള മനുഷ്യനാണോ, എന്നാൽ നീ ചെയ്യേണ്ടത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, മോനെ പരസ്പരം സ്നേഹമുണ്ടാകാനും പരസ്പരം സ്നേഹമുണ്ടാക്കി തീർക്കാനും ചെയ്യേണ്ടത് എന്താണ്? അഫ്സുസ്സലാമ ബൈനകും, നിങ്ങളുടെ ഇടയിൽ പരസ്പരം സലാം പറയണമെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, നിങ്ങൾ പരസ്പരം സ്നേഹമുള്ളവരായി തീരണമെങ്കിൽ നിങ്ങൾ സലാം പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നിങ്ങൾ പരസ്പരം സലാം പറയണമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ്. നമ്മളെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ടൊരു വിഷയമാണ് ഈ സലാം എന്ന് പറയുന്ന ഒരു സംഗതി. അതുകൊണ്ട് പരസ്പരം സ്നേഹമില്ലല്ലോ, പരസ്പരം സ്നേഹമുണ്ടാകാൻ സലാം പറയണമെന്നല്ലേ മുത്തുനബി ഞങ്ങൾ പറയുന്നത്? പക്ഷേ നമ്മളെ നാട്ടിൽ പരസ്പരം സ്നേഹമില്ല, അതിന്റെ കാരണം സലാമും ഇല്ല. സലാം നമ്മുടെ നാട്ടിൽ നിന്ന് എടുക്കപ്പെട്ടു പോയി. ഇനി സലാം പറയണമെങ്കിൽ ഒന്ന് ഉസ്താദിനെ കാണണോ? എന്നാലും സലാം പറയും അല്ലേ? അല്ലെങ്കിൽ സലാം പറയലുണ്ടോ? ഏതെല്ലാം മോഡലിന്റെ സലാം ഉണ്ട് പഠിച്ചവരെ ഇപ്പൊ കാണിച്ചാൽ എനിക്ക് പറയാൻ സമയം കിട്ടൂല അല്ലേ? ഗൾഫിൽ നിന്ന് പോയിട്ട് വന്നാൾക്ക് വേഷന്മാര് കൈ കൊടുത്തിട്ടുണ്ട്. ആ വന്ന ഉടനെയുള്ള കൈ വേഷന്മാർ കൊടുത്തിട്ട് അവന്റെ കൈന്റെ റട്ട ഉണ്ടാവില്ല. സലാം പറഞ്ഞിട്ട് പിടിച്ചിട്ട് ഒരു കുലുക്കല് കുലുക്കാനുണ്ട് റഹ്മാനെ. കാരണം ഇന്ദ്രൻ ഗൾഫിൽ നിന്ന് വന്നതേ ഉള്ളൂ അല്ലേ? പിടിച്ചിട്ട് ഒരു കുലുക്കല, ഈ വേഷന്റെ കൈന്റെ റട്ട ഉണ്ടാവൂല. ഇങ്ങനെ ഏതെല്ലാം പരിഷ്കരിച്ച സലാമുകള്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, പരസ്പരം സലാം പറയുന്നവരാകണം. അത് മനുഷ്യന് സ്നേഹമുണ്ടാക്കി തരുന്നു ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ. അതുകൊണ്ടല്ലേ ബഹുമാനപ്പെട്ട ഖാളി ഇയാദ് തങ്ങൾ പറഞ്ഞു, മോനെ മുത്തുനബി എന്താ പറഞ്ഞത്? പരസ്പരം സ്നേഹമുണ്ടാക്കാൻ സലാം പറയണം. അതുകൊണ്ട് നീ സലഫിക്ക് സലാം പറയണ്ട. എന്തുകൊണ്ട്? അവരോട് സ്നേഹം വേണ്ട, അവരോട് നിനക്ക് സ്നേഹം വേണ്ട, അതുകൊണ്ട് നീ അവനിക്ക് സലാമും പറയണ്ട. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, അഫ്സുസ്സലാമ ബൈനകും, നിങ്ങളുടെ ഇടയിൽ സലാമൊന്ന് നിങ്ങൾ പരത്തണേ, സലാം വ്യാപകമാക്കണേ. ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി, ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, നിങ്ങൾ പരസ്പരം സലാം അധികരിപ്പിക്കുന്നവരാകണം. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണം. ഭാര്യ ഭർത്താവിനെ കണ്ടാൽ സലാം പറയണം, ഭർത്താവ് ഭാര്യയെ കണ്ടാൽ സലാം പറയണം, ജ്യേഷ്ഠൻ അനുജനെ കണ്ടാൽ സലാം പറയണം. അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം സലാം പറയണം. എല്ലാ മുഅ്മിനീങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണം. അത് ഈമാൻ വർദ്ധിപ്പിക്കുന്നു, സ്നേഹബന്ധത്തെ വർദ്ധിപ്പിക്കുന്നു. നിങ്ങൾ കണ്ടില്ല പടച്ചോന്റെ ഹിക്മത്ത് നോക്കി നിങ്ങള്? അതെന്താ? സലാം പറയുന്ന സുന്നത്ത മടക്കല് നിർബന്ധ. അവരെന്താണ്? ഒരു ചൊടിയുള്ള മനുഷ്യൻ ചൊടി തീരാൻ വേണ്ടി സലാം അലൈക്കും. അപ്പൊ ചൊടിക്കാരൻ സലാം നടക്കാടുന്ന പറ്റൂല, കാരണം മടക്കില്ലെങ്കിൽ അവന് കുറ്റക്കാരനായി. കാരണം മടക്കൽ നിർബന്ധ. ഈ ചൊടിയുള്ളവൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മടക്കൽ നിർബന്ധമായി. അല്ലെങ്കിൽ അങ്ങനെ നിർബന്ധമായിരുന്നു ഇവൻ വെച്ചത്. ചിലപ്പോ ചൊടിക്കാരൻ മടക്കൂല, മടക്കില്ലെങ്കിലും കുറ്റക്കാരനാകണം. അതുകൊണ്ട് അള്ളാഹുന്റെ തീരുമാനമാണ്, പറയല് സുന്നത്താണെങ്കിൽ മടക്കൽ നിർബന്ധമാ. അതുകൊണ്ട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നിങ്ങൾ നോക്കൂ ഒരൊറ്റ വിഷയം, ആ സലാമിന്റെ മഹത്വം മനസ്സിലാക്കാൻ ഒരു വിഷയം നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സയ്യിദുന അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ രണ്ട് ശിഷ്യന്മാരാ. ആ രണ്ട് ശിഷ്യന്മാരാകുന്ന രണ്ട് സ്വഹാബത്ത് എപ്പോൾ രാവിലെ സുബഹിന്റെ ജമാഅത്തിന് പോകുന്നവരാണ്. അതാ സിദ്ദീഖ് തങ്ങൾ പോകുമ്പോ ഉമർ ഖത്താബ് വഴിയിൽ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. ഉമറുൽ ഖത്താബ് തങ്ങൾക്ക് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ സലാം പറയുന്നു. വഴിയിൽ കണ്ടപ്പോൾ അവിടുന്ന് സലാം പറയുകയാണ്.
ഒരു ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുന അബൂബക്കറിന്റെ സിദ്ദീഖ് തങ്ങള് എപ്പോഴും കാണുന്ന ഉമറുൽ ഖത്താബ് തങ്ങളെ വഴിയിൽ കാണുന്നു. ഇല്ല ഇല്ല സിദ്ദീഖുൽ അക്ബർ തങ്ങള് സലാം പറയുന്നില്ല. എപ്പോഴും സലാം പറയുന്ന സിദ്ദീഖുൽ അക്ബർ തങ്ങള് ഒരു ദിവസം ജമാഅത്തിന് പോകുമ്പോൾ ഉമറുൽ ഖത്താബ് തങ്ങളെ കാണുമ്പോ സലാം പറയുന്നില്ല. ഉമറുൽ ഖത്താബിന്റെ വലിയ ടെൻഷനാണ്. ഉമറുൽ ഖത്താബ് തങ്ങൾ നിസ്കാരത്തിന് വേണ്ടി പോയിട്ട് സുബഹിന്റെ ജമാഅത്ത് കഴിഞ്ഞിട്ട് തിരിഞ്ഞിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അതാ ജമാഅത്ത് കഴിഞ്ഞ് തിരിഞ്ഞിരുന്നപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഉമറുൽ ഖത്താബ് തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എപ്പോഴും സിദ്ദീഖുൽ അക്ബർ തങ്ങൾ എനിക്ക് സലാം പറയുന്നുണ്ട് നബിയേ, പക്ഷേ എപ്പോൾ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് ഞാൻ ഇന്നും നിന്നിട്ടുണ്ട്. ഇന്ന് ഞാനതാ വഴിയിൽ നിൽക്കുമ്പോ സിദ്ദീഖുൽ അക്ബർ എനിക്ക് സലാം പറഞ്ഞിട്ടില്ല നബിയേ. വിഷമം ഉമറുൽ ഖത്താബ് തങ്ങൾ പറയാണ്. അപ്പളാണ് മുത്തരിബനങ്ങൾ ചോദിക്കുന്നു, അല്ല സിദ്ദീഖുൽ അക്ബർ തങ്ങളെ, എപ്പോഴും സലാം പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ഇന്ന് ഉമറിന് സലാം പറയാത്തത്? അപ്പളാണ് സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറയുന്നു, യാ റസൂലല്ലാഹ്, എന്തേ സലാം പറയാത്തതെന്ന് ചോദിക്കുമ്പോ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞൊരു വാക്ക് കേട്ടോ നിങ്ങൾ കേട്ടോളി. സിദ്ദീഖ് തങ്ങൾ പറയാണ്, നബിയേ ഞാൻ ഇന്നലെ രാത്രി കിനാവ് ഉണ്ട് നബിയേ. എന്താ കിനാവ് ഉണ്ടത്? സ്വർഗം. ആ സ്വർഗത്തിൽ വലിയൊരു കൊട്ടാരം കണ്ടു. കൊട്ടാരത്തിന്റെ ബാധക്ക് ഒരാളിങ്ങനെ നിൽക്കുകയാണ്. ആ നിൽക്കുന്നയാളെ ചോദിച്ചു, ഇത് ആരെ കൊട്ടാരോ? ഞാൻ ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു, എപ്പോഴും ഫസ്റ്റ് സലാം പറയുന്ന ആളെ കൊട്ടാരോ, എപ്പോഴും ഫസ്റ്റ് സലാം പറയുന്ന ആളെ കൊട്ടാരോ. അപ്പൊ ഞാൻ എന്താക്കി നബിയേ, ഇന്ന് സുബഹിക്കുംബറിനെ കണ്ടപ്പോ സലാം പറഞ്ഞില്ല. എന്നെ പറയാത്തത്, അയാൾക്ക് കിട്ടട്ടെ കൊട്ടാരം, അയാൾ ഇങ്ങോട്ട് പറയട്ട്. എപ്പോഴും ഞാനല്ലേ പറയുന്നത്, അയാൾ ഇങ്ങോട്ട് പറയട്ടെ എന്ന് വിചാരിച്ച് ഞാൻ സലാം പറഞ്ഞില്ല. എന്തേ, അയാൾക്ക് ഈ കൊട്ടാരം കിട്ടാൻ വേണ്ടിയിട്ട്? പക്ഷേ ഞാൻ വേറെ വല്ല ഉദ്ദേശമുണ്ടായിട്ട് പറയാത്തതല്ല. എനിക്ക് കിട്ടുന്ന കൊട്ടാരം എന്റെ ഉമറിന് കിട്ടണമെന്ന ചിന്തയോടെ ഞാൻ പറയാത്തതാണ് നബിയേ. ഞാൻ എന്തിനാണ് ഈ സംഭവം പറഞ്ഞത്? സലാം പറയുന്നവർക്ക് അല്ലാഹു വലിയ കൊട്ടാരം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചതാണ്. ഞാൻ എന്റെ മുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മുസ്ലിമീങ്ങൾ സലാം പറയുന്നവരാകണം. പക്ഷേ അത് വിദ്യാർത്ഥികാരനിക്ക് പറയാൻ പാടില്ല, കാരണം അവരോട് സ്നേഹമുണ്ടാകാൻ പാടില്ല. സലാം സ്നേഹമുണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, മുസ്ലിമീങ്ങൾ കുറെ കടപ്പാട് പാലിക്കേണ്ടതുണ്ട്. ആ കടപ്പാട് പാലിച്ചാലേ ഒരു മനുഷ്യത്വമുള്ള മനുഷ്യനായി മനുഷ്യൻ മാറുകയുള്ളൂ. അതിൽപ്പെട്ട ഒന്നെന്താണ്? റദ്ദുസ്സലാം. നിങ്ങൾ സലാം പറയുകയും മടക്കുകയും ചെയ്യലാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണം, മടക്കണം. അത് സ്നേഹം ഉറപ്പിക്കാനുള്ളതാണ്, അത് മനുഷ്യത്വമുണ്ടാക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നു, മുസ്ലിമീങ്ങൾ കണ്ടാൽ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണം. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നത്, വഇയാദത്തുൽ മരീദ്, നിങ്ങൾ രോഗിയെ സന്ദർശിക്കുന്നവരാകണോ. നമ്മളെ നാട്ടിൽ ഒരാൾ രോഗത്തിലായി കിടന്നാൽ അയാളെ കാണാൻ വേണ്ടി നീ പോകുന്നവനാകണോ? അതൊരു മനുഷ്യത്വമുള്ള മനുഷ്യന്റെ ലക്ഷണമാണ്, അതൊരു മുസ്ലിമിന്റെ ബാധ്യതയാണ്. ഒരു കടപ്പാടാ, നീ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയിട്ട് അവരെ സമാധാനിപ്പിക്കുന്നവരാകണോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളതാ, ഒരു രോഗിയെ കാണാൻ വേണ്ടി പോകുന്നു. ആ രോഗി ആരാ? എപ്പോഴും
മുത്തലബിന്റെ കൂടെ ജമാഅത്തിന് വരുന്ന ഒരു സഹാബിയാണെന്ന് വന്നില്ല. എന്താണ് രോഗം? അയാളെ കണ്ണിന് ചെങ്കണ്ണ് രോഗം പിടിച്ചരാ. കണ്ണൊരൽപ്പം ചുവന്നിട്ട് വരാൻ കഴിയാതെ കിടക്കുകയാണ്. ആ ഒരു ചെറിയ രോഗത്തിന്റെ കാരണം കൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് അതാ രോഗിയെ സന്ദർശിക്കുകയാ. മുസ്ലിമീങ്ങൾ അങ്ങനെ രോഗിയെ സന്ദർശിക്കുന്നവരാകണോ? അരെ അതൊരു സ്നേഹബന്ധം ഉറപ്പിക്കാനുള്ളതാണ്, അത് സ്നേഹം മടിപ്പിക്കാനുള്ളതാണ്, അതൊരു മനുഷ്യത്വമുള്ള പൗരന്റെ ലക്ഷണമാണ്. അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ഒരു മുസ്ലിം അതാ മറ്റൊരു മുസ്ലിമിനെ രോഗിയായി കാണാൻ വേണ്ടി പോയാൽ ഈ രോഗ സന്ദർശനത്തിന് പോയിട്ട് തിരിച്ചു വരുന്നത് വരെ നിന്റെ പോക്കും വരവുകളുമല്ലോ ഈ ഒരു സ്വർഗീയ പൂന്തോപ്പിലാണ് ഇപ്പോൾ ഉള്ളതെന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, രോഗിയെ കാണാൻ വേണ്ടി പോകണോ? അത് സ്നേഹബന്ധം ഉറപ്പിക്കാനുള്ളതാണ്. പറയട്ടെ, ഇമാമിങ്ങൾ വിശദീകരണത്തിൽ പറയുകയാണ്, രോഗിയെ കാണാൻ വേണ്ടി പോയാൽ മാത്രം പോരാ, അവനെ സമാധാനിപ്പിക്കുന്നവനാകണം, അവനെ സന്തോഷിപ്പിക്കുന്നവനാകണം, അവനെ ശമാസുസിപ്പിക്കുന്നവരാകണോ? അതുകൊണ്ടല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയ അല്ലാഹുവിന്റെ ഹബീബ് അവിടെ മന്ത്രിക്കും. മന്ത്രിച്ചിട്ട് മുത്തനബി എന്താ പറയുന്നത്? മോനെ തിരക്കേടില്ല, റാഹത്തുണ്ട് മോനെ, നീ ശുദ്ധനാണ് മോനെ, റാഹത്താണ് മോനെ, നീ ശുദ്ധനാണ് മോനെ, തിരക്കേടില്ല മോനെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് രോഗിയെ സമാധാനിപ്പിക്കുകയാണ്. മുസ്ലിമീങ്ങൾ പരസ്പരം സ്നേഹബന്ധം ഉറപ്പിക്കാൻ രോഗമായ സമയത്തൊന്ന് കാണാൻ വേണ്ടി പോകണം. നിങ്ങൾ കണ്ടില്ലേ, നമ്മൾ അടുത്തൊരു കൂട്ടുകാരൻ രോഗത്തിൽ കിടന്ന് നമ്മൾ കാണാൻ വേണ്ടി പോയില്ലെങ്കിൽ എന്റെ മനസ്സിന് എന്തൊരു വിഷമായിരിക്കും അല്ലേ? അവന്റെ മനസ്സിന് എന്തൊരു വിഷമമായിരിക്കും അതൊക്കെ. പിന്നെ എപ്പോഴും കാണുമ്പോൾ അവന്റെ മുഖത്തിനൊരു കറുപ്പ്. പണ്ട് ഞാൻ കയ്യാതായിട്ട് അവൻ വന്നില്ലല്ലോ പഠിച്ചവനെ നോക്കാൻ, വന്നില്ലല്ലോ പഠിച്ചവനെ. അപ്പൊ പോയാലോ? അത് സ്നേഹബന്ധം ഉറപ്പിച്ചു കളയും. പരസ്പരം സ്നേഹത്തിനെ ഊട്ടിയുറപ്പിക്കും. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാ, ഇതൊക്കെ നമ്മൾ ചെയ്യണം. നമ്മളെ ഉമ്മമാരാണ്. സുബ്ഹാന റബ്ബി, മൈക്കാലത്ത് ഹോസ്പിറ്റലുണ്ട് എന്ന് അറിഞ്ഞാല് നമ്മളെ മുടിപ്പിന്ന് കേറിയില്ലേ? എത്ര പോയിട്ടോ ആ രോഗി ഇങ്ങനെ കിടക്കുന്നത്, ഐ സിയുവിൽ കിടക്കുന്നത് കാണുമ്പോ പോയ പെണ്ണ് പറയാണ്, ഞാൻ പാത്രം ഞാൻ മരിച്ചിനെ. ഇങ്ങനെ ഞാൻ പാത്രം ഞാൻ വെച്ചത് ഇങ്ങനെ, ഞാൻ രോഗിക്ക് പോരല്ലതും പോണം, നമുക്ക് മരിക്കാൻ ഇതന്നെ പോരെ അല്ലേ? അത്തരം പെണ്ണുങ്ങളെ നിങ്ങൾ പോകരുത് കേട്ടോ. ആ രോഗിയെ വിഷമിപ്പിക്കുന്ന നീ പോകാൻ പാടില്ല. നീ അവിടെ പോയി സമാധാനിപ്പിക്കുന്ന, സന്തോഷിപ്പിക്കുന്ന, ആ രോഗിയുടെ സ്നേഹബന്ധം മുട്ടിയുറപ്പിക്കുന്ന ആ ഒരു നിലക്കാണെങ്കിൽ മാത്രമേ പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ രോഗ സന്ദർശനത്തിന് പോകാൻ പാടില്ല. നിന്നെ കൊണ്ട് രോഗിക്ക് നല്ല സമാധാനം കിട്ടണം. ഏതുവരെ? ഇമാമിങ്ങൾ അവരെ കിതാബിൽ പറയുന്നു, നീ അതാ ഒരു രോഗിയെ കാണാൻ വേണ്ടി പോയിട്ട് ആ രോഗിന്റെ അടുത്ത് നീ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് അതാ പള്ളിയിൽ നിന്ന് പങ്ക് കേൾക്കുകയാണ്, പള്ളിയിൽ ജമാഅത്ത് നടക്കുകയാണ്, പക്ഷേ എനിക്ക് ജമാഅത്തിന് പോകാൻ വല്ലാത്ത ആഗ്രഹമുണ്ട്. പക്ഷെ നീ പോയാ രോഗിക്ക് സമാധാനമില്ല, രോഗിക്ക് നീ പോകൽ സമാധാനമില്ല. നീ അവിടെ ഇരുന്നാൽ രോഗിക്ക് അതാണ് സമാധാനം. എന്നാ നീ ജമാഅത്തിന് പോണ്ട, നീ ജമാഅത്തിന് വേണ്ട, നീ രോഗിന്റെ അടുത്തിരുന്നോ, ആ രോഗിയെ സമാധാനിപ്പിച്ചോ. ഇമാമികൾ പഠിപ്പിക്കുകയാണ്. മുഅ്മിനീങ്ങളെ, ഞാനിത് പറയുന്നത് പരസ്പരം സ്നേഹം ഊട്ടിയുറപ്പിക്കാനുള്ള ഇസ്ലാമിക നിയമങ്ങളാ പറയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, റദ്ദുസ്സലാം, പരസ്പരം സ്നേഹം ഉറപ്പിക്കാൻ, പരസ്പരം ഈ ഒരു മനുഷ്യത്വമുള്ളൊരു ജീവിയായി ജീവിക്കാൻ നീ അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയുന്നവരാകണോ. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, ഇയാദത്തുൽ മരീദ്,
നീ രോഗിയെ സന്ദർശിക്കുന്നവനാകണോ? അതാ രോഗ സന്ദർശനം നടത്തണോ? മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വർങ്ങൾ പറയാണ്, വത്തിബാഉൽ ജനായിസ്, അതാ സ്നേഹം മുട്ടി ഉറപ്പിക്കാൻ ചെയ്യേണ്ട മൂന്നാമത്തെ സംഗതി എന്താണ്? ഇത്തിബാഉൽ ജനായിസ്, നീ മരിച്ച വീട്ടിലേക്ക് പോകണം. ആ മയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഏർപ്പെടുന്നവനാകണോ? അങ്ങനെ മയ്യത്ത് മരിച്ച വീട്ടിൽ പോയിട്ട് മയ്യത്ത് പരിവാരനുമായി ബന്ധപ്പെട്ടാൽ ആ മരിച്ച വീട്ടുകാർക്ക് നിന്നോടെന്തൊരു സന്തോഷമാ, അവർക്ക് നിന്നോടെന്തൊരു സ്നേഹമാ. മരിച്ചു കിടക്കുന്ന പാപ്പാന് മുമ്പിൽ കരയുന്ന മക്കള് ആ മക്കളോട് പോയിട്ടൊരു നല്ല വാക്ക് പറഞ്ഞിട്ട് അവരൊന്ന് സമാധാനിപ്പിക്കുന്നുണ്ട് എങ്കില് സുബ്ഹാന റബ്ബി, അത് മനുഷ്യരിൽ സ്നേഹമുണ്ടാകുന്നതാ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, ഇത്തിബാഉൽ ജനായിസ്, മയ്യത്ത് പരിവാരത്തിൽ പോകുന്നവരാകണോ? ആരെങ്കിലും മരിച്ചാൽ, ഞാൻ നിങ്ങളോട് പറയട്ടെ, നമ്മുടെ നാട്ടിൽ കുടുംബത്തിൽ ആരെങ്കിലും മരിച്ചാൽ നീ മരിച്ച വീട്ടിൽ പോകണം. എന്നിട്ട് പോയാ മാത്രം പോരാ, അവിടെ പോയിട്ട് അവരെ കൂടെ കൂടണം. അത് നമ്മളെ നാട്ടിൽ ഏറ്റവും വലിയൊരു കുറവാ. നിങ്ങൾ കണ്ടില്ലേ, നമ്മളെ നാട്ടിൽ ആരെങ്കിലും മരിച്ചാൽ ഒന്ന് പെട്ടെന്ന് പോയി എത്തി നോക്കി, യാസീൻ ഒറ്റ പരുത്തുനി, പിന്നെ മയ്യത്തുസ്കരിക്കാനും ആളില്ല, പോലെ ഒന്നിനും ആളില്ല. അത് പാടില്ല, അത് പാടില്ല. അതുകൊണ്ടാണ് ഫത്വുൽ മുഈൻ അടക്കമുള്ള മറ്റു ഗ്രന്ഥങ്ങളിൽ കാണാം, അല്ലാമ കുർദി തന്റെ ശറഹു വാഫദിൽ എഴുതി വെച്ചിട്ട് കാണാം. എന്താണ്? മരണവാർത്ത അറിയിക്കണം എന്ന് അല്ലാമ കുർദി ശറഹു വാഫദിൽ എഴുതി വെച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ടവർ പറയാണ്, മരിച്ച വിവരം അറിയിക്കൽ അനുസരിച്ച് ചെയ്യൽ അത് സുന്നത്താ. എന്തിനു വേണ്ടി? നിസ്കാരത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട്, കൊറേ ദുആ കിട്ടാൻ വേണ്ടിയിട്ട് എന്ന് കാണാം. അപ്പൊ നിസ്കാരത്തിന് ആളെ കൂട്ടാൻ വേണ്ടിയാകും എന്താ പറയേണ്ടത്? അവിടെ പറയേണ്ടത്, നമ്മളെ നാട്ടിലൊക്കെ ആരെങ്കിലും മരിച്ചാൽ, ഹലോ ഉപ്പ പോയി പോയി, പിന്നെ പോയത് പോയതന്നെ അല്ലേ, ഉപ്പ പോയി പോയി, പോയത് പോയതന്നെ. അങ്ങനെയല്ല പറയേണ്ടത്. വിനയോ, മലപ്പുറം കോഴിക്കോട് ജില്ലയിൽ പോയാൽ കാണാം, ഒരാൾ മരിച്ചാൽ അപ്പൊ തന്നെ മൈക്ക് കെട്ടും ജീപ്പില്. ഉറൂസിന് മാത്രല്ല മൈക്ക് കെട്ടുന്നത്, മൈക്ക് കെട്ടിട്ടോ പോക്കറാജിന്റെ പോലെ കുഞ്ഞാലാജി മരിച്ച് 4 മണിക്ക് മയ്യത്തെടുക്കും. ഇങ്ങനെ ചൊല്ലിക്കൊണ്ടു അവന്തായി നാട്ടുകാർ മൊത്തം 4 മണിയാകുമ്പോൾ എല്ലാവരും നിസ്കരിക്കാൻ ആളെ കിട്ടി. നമ്മളെ നാട്ടിലോ ഉപ്പ പോയി പോയി, പോയത് പോയതന്നെ, വന്നാളെല്ലാം പോയന്നെ അല്ലേ. നാട്ടിൽ മാറ്റണം, മാറ്റിട്ടോ ആര് മരിച്ച വാർത്ത അറിയിക്കുമ്പോഴും, ഹലോ പാപ്പ മരണപ്പെട്ടു 5 മണിക്ക് മയ്യത്തെടുക്കും, അത് പറയണം. 5 മണിക്ക് മയ്യത്തെടുക്കും, അത് അപ്പൊ തന്നെ മക്കളപ്പന്നെ കൂടണം, ഒരു തീരുമാനത്തിലെത്തണം. ചില ചെത്ത് മരിച്ചാലോ, മരിച്ച 24 മണിക്കൂറായി മക്കൾ തീരുമാനത്തിൽ എത്തിയിട്ടേയില്ല. അങ്ങനെ ചില വീടുകളിൽ അങ്ങനെയല്ല വേണ്ടത്. മരിച്ച ഉടനെ മക്കൾ തീരുമാനത്തിൽ എത്തണം, 3 മണിക്ക് മയ്യത്തെടുക്കണം, എന്നിട്ട് ഉടനടി അനുസ ചെയ്യണം, 3 മണിക്ക് മയ്യത്തെടുക്കും. എന്തിനാ? ആളെ മയ്യത്തിസ്കാരത്തിന് ആളെ കൂട്ടാനാ. അപ്പൊ വരുന്നവരും അങ്ങനെ തന്നെ ആ നിസ്കാരത്തിന് സമയം അടുപ്പിച്ച് വരണം. അങ്ങനെ കുറേ മയ്യത്ത് നിസ്കാരം കിട്ടണം. എന്നിട്ടോ സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയാണ്, അങ്ങനെ മരിച്ച വീട്ടിൽ നീ പോയാൽ നീ മയ്യത്തിന്റെ കൂടെ പള്ളിയിലേക്ക് പോകുന്നവനാകണം, എന്നിട്ട് മയ്യത്തിന് വേണ്ടി പള്ളിയിൽ കയറി നിസ്കരിക്കുന്നവനാകണം. നിസ്കരിച്ചിട്ട് മടങ്ങാനായിട്ടില്ലോ, നീ അതാ പള്ളിൻ്റെ അടുത്ത് പോകണം, എന്നിട്ട് മയ്യത്ത് താത്തുമ്പോൾ അവിടെ നിൽക്കണോ, എന്നിട്ട് 3 പടി മണ്ണ് വാരെറിയുമ്പോ നീയും വാരിയെറിയണോ, എന്നിട്ട് കയ്യത്ത് കബറടക്കി തൽക്കുകയും ചെയ്തിട്ട് ദുആ ചെയ്ത് പിരിയുമ്പോഴാണ് നീ പിരിയേണ്ടത്. അതിനു മുമ്പ് മോനെ നീ പിരിയാൻ പാടില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരങ്ങൾ പറയുന്നു, ഒരാൾ മയ്യത്തിന്റെ കൂടെ കൂടിയിട്ട് കബറടക്കം കഴിയുന്നത് വരെ മയ്യത്തിന്റെ കൂടെ പോകുന്നവരാരാ, അവർക്ക് പ്രതിഫലത്തിന്റെ 2 റാസികൾ 2 കൂമ്പാരമുണ്ടെന്ന് ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി. പ്രതിഫലത്തിന്റെ 2 കൂമ്പാരങ്ങൾ ഉണ്ടെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിച്ചതാ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, അപ്പോ ആ മരിച്ച വീട്ടിൽ പോയാൽ എല്ലാം കഴിഞ്ഞിട്ട് മാത്രമേ വരാൻ പാടുള്ളൂ.
അങ്ങനെ വരുമ്പോ കബറടക്കം കഴിയുന്നത് വരെ മയ്യത്തിന്റെ കൂടെ കൂടണം. എന്നാ നിനക്ക് ആ കുടുംബത്തിനും ആ കുടുംബത്തിനേക്ക് നിന്നോട് വലിയ സ്നേഹമാണ്, ആ കുടുംബത്തിനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. അപ്പൊ സ്നേഹം മൂട്ടി ഉറപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്. മോനെ നിങ്ങൾ സലാം പറയണം, അങ്ങോട്ടും ഇങ്ങോട്ടും സലാം പറയണോ, രണ്ട് രോഗ സന്ദർശനം നടത്തണോ, മൂന്ന് മയ്യത്ത് പരിവാരത്തിൽ നീ കൂടുന്നവനാകണോ. ഇത് മനുഷ്യന്റെ സ്നേഹങ്ങളെ ഉറപ്പിച്ച് ബന്ധങ്ങൾ സ്ഥിരപ്പെടുത്താനാ. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സല്ലവരങ്ങളെ പറയുന്നു, ഇജാബത്തു തഅവാ, നീ ക്ഷണം സ്വീകരിക്കുന്നവനാകണോ. വിളിച്ചങ്ങ് വിളിച്ചില്ലെങ്കിൽ നിങ്ങൾ പോവാൻ ഭയങ്കര റെഡിയാ. വിളിച്ചതിനേക്കാൾ ഉഷാറാ വിളിക്കാത്തിലേക്ക് പോവാൻ. അല്ലേ, വിളിച്ചത് അത്ര ഉഷാറുണ്ടാവൂല, വിളിച്ചതിനേക്കാളും ഉഷാറാ വിളിക്കാത്തിലേക്ക് പോകാൻ. ഇതല്ലേ നമ്മളെ പരിപാടി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയാണ്, ഇജാബത്തു തഅവാ, ക്ഷണം സ്വീകരിക്കലാണ് കേട്ടോ. ഒരാളൊരു കല്യാണത്തിന് ക്ഷണിച്ചു, ഒരു പുരകുടിക്ക് ക്ഷണിച്ചു, മറ്റേ പരിപാടിക്ക് ക്ഷണിച്ചു. എന്നാൽ ആ ക്ഷണിക്കപ്പെട്ട സ്ഥലത്ത് ഇസ്ലാം വിരോധിക്കപ്പെട്ട വല്ല സംഗതികൾ അവിടെ ഇല്ല, ഇസ്ലാം വിരോധിക്കപ്പെട്ട സംഗതികളിൽ അവിടെ ഇല്ല എങ്കിലോ നീ ക്ഷണം സ്വീകരിക്കുന്നവനാകണോ, ആ ക്ഷണിച്ച വീട്ടിലേക്ക് നീ പോകുന്നവനാകണോ, അവരെ സൽക്കാരത്തിൽ കൂടി നീ അവരെ സന്തോഷിപ്പിക്കുന്നവനാകണോ. അതേ ആ ക്ഷണം സ്വീകരിക്കല ആ കുടുംബത്തിന് വലിയ സന്തോഷിപ്പിക്കല. അപ്പൊ സ്നേഹമുണ്ടാക്കി കളയാൻ ഇത് ചെയ്യുന്ന പ്രവൃത്തികളാണ്, പരസ്പരം സ്നേഹമുണ്ടാക്കി കളയുന്ന പ്രവർത്തനങ്ങളാണ്. ക്ഷണം സ്വീകരിക്കല്, മയ്യത്ത് പരിപാലനത്തിൽ കൂടല്, ലോക സന്ദർശനം നടത്തല, പരസ്പരം സലാം പറയല. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നു, വതസ്മീതുൽ ആതിസ്, ഒരാൾ തുമ്പിയിട്ട്, അതാ ഇങ്ങനെ തുമ്പിയിട്ട് അൽഹംദുലില്ലാഹ്, ഒരാൾ തുമ്പിയതിന്റെ ശേഷം അൽഹംദുലില്ലാ എന്ന് പറയുമ്പോ നീ പറയണം, അല്ലാ നിനക്ക് റഹ്മത്ത് ചെയ്യട്ടെ. അങ്ങനെ പറയുന്ന നീയുണ്ടല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അല്ലാന്റെ റഹ്മത്ത് ഉണ്ടാകട്ടെ എന്ന് നീ ദുആ ചെയ്യുമ്പോ അതാ നിന്റെ കൂട്ടുകാരനിക്ക് നിന്നോട് വലിയ സ്നേഹമാണ്. അങ്ങനെ പരസ്പരം സ്നേഹമുണ്ടാക്കി കളയുന്ന ഇത്തരം നല്ല നല്ല പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നവരാകണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ, പരസ്പരം സ്നേഹമുള്ളവരായി ജീവിക്കുന്നവരാകണം. സ്നേഹമുണ്ടാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാൻ കഴിയുന്നുവോ അതൊക്കെയും ജീവിതത്തിൽ ചെയ്യുന്നവരാകണമെന്ന് ഓർമ്മപ്പെടുത്തുമ്പോ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയട്ടെ, ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇവിടെ മനുഷ്യന്റെ സ്നേഹമുണ്ടാക്കാനാണ് ഞാൻ ഇത്തരം കാര്യങ്ങളൊക്കെ പറഞ്ഞതെങ്കില്, അരേ ഒരു മനുഷ്യന്റെ സ്നേഹമല്ല നമുക്ക് വലുത്, നമുക്ക് ഏറ്റവും വലുത് ഏതാണ്? അത് മദീനയിലെ രാജാവ് ഹബീബുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹി. മദീനയിലേക്ക് ഒരു മൂന്ന് സ്വലാത്ത് ഉറക്കെ ചൊല്ലണം, സല്ലല്ലാഹു അലാ മുഹമ്മദ്. തങ്ങൾ വന്നിട്ടുണ്ട്, സ്ഥലത്ത് എത്തിയിട്ടുണ്ട്, തൊട്ടപ്പുറത്തെ പോരയിൽ ചോറയിക്കുന്നുണ്ട്, ഇപ്പോ നമ്മളെ വേദിയിലേക്ക് വരും. ഇൻഷാല്ലാ ഞാൻ പ്രസംഗം നിർത്തുകയാണ്. മെച്ചന്മാര് നോക്കി നോക്കിട്ടാണ് ഇങ്ങനെ തല നോമ്പലായി പോയി, ഇങ്ങനെ ഇങ്ങനെ നോക്കുന്നു. ഇസ്രാഫീൽ ഉണ്ടല്ലോ, ഇസ്രാഫീലിന്റെ നോട്ടാ നോക്കുന്നു. ഈ ഇസ്രാഫീൽ ഉണ്ടല്ലേ, ഇസ്രാഫീൽ സൂർ എന്ന കാലത്തിൽ കുറിച്ച് ഇങ്ങനെ നിന്നോണ്ടായിരുന്നു, ഇങ്ങനെ ഇങ്ങനെ നിൽക്കാൻ ഇങ്ങനെ നിൽക്കലോ ഇസ്രാഫീൽ. ഇസ്രാഫീൽ ഇപ്പൊ നിൽക്കുന്ന പോലെ അങ്ങനെയല്ല,
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രസവിക്കപ്പെട്ടതിന്റെ ശേഷം ഇസ്രാഫിൽ നിൽക്കുന്ന ഇങ്ങനെ ഇങ്ങനെ, കാരണം എന്താ, ഖിയാം നാളിന്റെ ഒന്നാമത്തെ അടയാളാണ് റസൂൽ ഖാന്റെ ജനനം, ഒന്നാമത്തെ അടയാളം. ആ അടയാളം വന്നപ്പോ പിന്നെ എപ്പോ ഓർഡർ കിട്ടും ചെല്ലാൻ കഴിയില്ല, ഇങ്ങനെ എങ്ങനെ തങ്ങളെ കാത്തിട്ട് ഇങ്ങനെ നിങ്ങൾ മൂടി തിരിച്ചില്ല, അങ്ങനെ ഇങ്ങനെ വാക്കി. അപ്പോ ചിലർക്ക് ചങ്കൊക്കെ ഇങ്ങനെ നോമ്പലായി ഇങ്ങനെ നോക്കി നോക്കി നോക്കിട്ട്, അപ്പൊ എന്താണെന്ന് അറിയത്, ഇത് ഞമ്മക്ക് വലിയ വിഷമാണ്, ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുമ്പോ ഞമ്മക്ക് വലിയ പഠിച്ചോനെ ഇത് എന്നിട്ട് ഞമ്മ വെറുതെ തൊണ്ടപൊട്ടിക്കതിലെ കാര്യമൊന്നുമില്ല, ഇത് വെറുതെ ഇങ്ങനെ പറയാനല്ലാണ്ട് കാര്യമില്ല. അതിന് ഇപ്പൊ ഞാനൊരു തീരുമാനം എടുത്തു, നിങ്ങൾക്ക് അറിയാം എന്റെ തീരുമാനം, ഞാൻ ആരും വരുന്നത്തേക്ക് വേദന നോക്കില്ല, ഇപ്പൊ ഞാൻ ഒറ്റക്കെട്ട് മാത്രമേ വേദന നോക്കാം, ആരും വരുന്ന ഞാൻ തപ്പിക്കും, ഞാൻ പോക്കില്ല. കാരണം എന്താ, എല്ലാരും നോക്കി നിൽക്കാനല്ലാണ്ട് നമ്മള് കാര്യം വേദന കാര്യമൊന്നുമില്ല, ഇങ്ങനെ നോക്കിയിരിക്കാൻ. ഞാൻ ഇന്നലെയാണ് അറിയുന്നത് ഞാനും തങ്ങന്മാരൊക്കെ ഉണ്ട്, കാരണം ഞാൻ നോട്ടീസ് വായിക്കലില്ല, ഞാനും ശ്രദ്ധിക്കലില്ല, വിഷയം നോക്കലില്ല, ഒന്നുമില്ല, സമയമാകുമ്പോൾ ഞാൻ കയറിയിട്ട് വരുത്താണ്. ഇന്നലെ ഇടുന്ന ആരോ നോട്ടീസിൽ ആരോ ആളെ കാണുന്നുണ്ട്, അപ്പൊ ഞാൻ അത് മെല്ലെ പറഞ്ഞ് കേട്ടിട്ടുണ്ടെന്ന് ഇരിക്കട്ടെ. അള്ളാഹു നമ്മുടെ എല്ലാ സാധാത്യങ്ങൾക്കും മാഫിയത്ത് കൊടുക്കട്ടെ, ആരോഗ്യം കൊടുക്കട്ടെ. അവരൊക്കെ വലിയ തിരക്കുള്ള മനുഷ്യന്മാരാ, നമ്മളെ പോലത്തെ ലോക്കലല്ലോ, അവർക്ക് വലിയ വലിയ ആൾക്കാരല്ലേ, നമ്മളൊന്നിനും കൊള്ളാത്തവരല്ലേ. അള്ളാഹു സാധാത്യങ്ങൾ പറക്കത്ത് പോയി നമ്മളൊക്കെ നന്നാക്കി തരട്ടെ. അവസാനം ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യന്റെ സ്നേഹം ഉണ്ടാക്കി കളയാ. ഇതുവരെ ഞാൻ പറഞ്ഞത് മനുഷ്യ സ്നേഹങ്ങളെ കുറിച്ചാണ് എങ്കില് അവസാനം ഒരൊറ്റ വാക്ക് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, മനുഷ്യന് നിർബന്ധമായ ഒരു സ്നേഹമുണ്ട് കേട്ടോ. ഇവിടെ ഒരാളും മറ്റൊരാളെ സ്നേഹിക്കല് നിർബന്ധമില്ല, ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനെ സ്നേഹിക്കൽ നിർബന്ധമില്ല, എന്നാൽ സ്നേഹിക്കൽ നിർബന്ധമായ ഒരു സ്നേഹമുണ്ട്, അതേതാണ്? അത് മഹബ്ബത്തു റസൂലില്ലാഹ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹമാണ്, അത് നമ്മളെ മനസ്സിൽ ഉണ്ടാകണം. ഓന്റെ വാലുകൾ കേൾക്കുന്ന ചെറുപ്പക്കാരേ, രക്ഷിതാക്കളേ, വാലുകൾ കേൾക്കുന്ന ഉമ്മാ, മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്തുനബിയോടുള്ള മഹബ്ബത്ത് കൊണ്ടല്ലാതെ രക്ഷപ്പെടാൻ കഴിയൂല. ഏതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഉണ്ടാവണം, നിർബന്ധമാണ് മുത്തുനബിയോടുള്ള മഹബ്ബത്ത്. ആ മദീനയിലെ രാജാവിനെ സ്നേഹിക്കുന്നവരാകണം, നമ്മുടെ ഹബീബിനെ വല്ലാതെ മഹബ്ബത്ത് വെക്കുന്നവരാകണം. അതിനെന്ത് വേണം? ആ ഹബീബ് പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പകർത്തുന്നവരാകണം, അവിടുത്തെ പേരിൽ നന്നായി സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അള്ളാഹു മുത്തുനബിയെ മഹബ്ബത്ത് വെക്കുന്ന യഥാർത്ഥ മുഹിബ്ബീങ്ങളിൽ അള്ളാഹു നമ്മളെ ഉൾപ്പെടുത്തട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്നേഹം നമ്മളെ മനസ്സിൽ അള്ളാഹു തആല ഉറപ്പിച്ചു തരട്ടെ. എല്ലാവരും എഴുന്നേറ്റ് നിൽക്കണം, അങ്ങ് റൂട്ടിന്റെ വക്ക് നിൽക്കുന്നവർ താഴോട്ട് ഇറങ്ങണം, എല്ലാവരും ആ റൂട്ടിന്റെ വക്ക് നിൽക്കുന്നവർ മുഴുവനും താഴോട്ട് ഇറങ്ങണം, അങ്ങ് മക്കാമിന് അങ്ങോട്ട് നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് കയറി വരാം, എല്ലാവരും ബഹുമാനപ്പെട്ട കില്ലൂർ തങ്ങൾ നമ്മുടെ വേദിയിലേക്ക് കയറി വരികയാണ്. അള്ളാഹു പൂർണ്ണമായ ആഫിയത്ത് കൊടുക്കട്ടെ, അള്ളാഹു സന്തോഷം കൊടുക്കട്ടെ. മുത്തുനബിന്റെ പേരക്കുട്ടിയാകുന്ന സയ്യിദവർഗൾ നമ്മുടെ വേദിയിലേക്ക് വരുമ്പോ എല്ലാവരും തക്ബീർ ചൊല്ലി സ്വീകരിക്കണം. അല്ലാഹു അക്ബർ, അല്ലാഹു അമീത്ത് നിൽക്കുന്നവരൊക്കെ ഇങ്ങോട്ട് കയറി വരാം, എല്ലാരും ഇങ്ങോട്ട് വരാം, സദസ്സിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്, എല്ലാരും ആ മക്കാമിന്റെ പരിസരത്ത് നിൽക്കുന്നവരെ മുഴുവനും. ഇത്രയും ദൂരത്ത് തങ്ങൾ നമ്മളെ കാണാൻ വേണ്ടി വന്നപ്പോ നിങ്ങളൊരു പരിചയം ഇല്ലാത്തവർ ഇങ്ങനെ ദൂരത്ത് നിൽക്കുകയാണ്, പിന്നെ ആർക്ക് വേണ്ടിയാ ഇതൊക്കെ വന്നത്? എല്ലാരും ഒന്ന് സദസ്സിരിക്കാം, അതെല്ലാവർക്കും പറക്ക് തീയട്ടെ, അതെല്ലാവർക്കും പറക്ക് തീയട്ടെ, അതെല്ലാവർക്കും പറക്ക് തീയട്ടെ. ഒരൊറ്റ കസാല ഒഴിവാക്കാൻ സദസ്സിരിക്കണം. അള്ളാഹു സദസ് ഭംഗി കബൂലാക്കിജാബത്തുള്ള സദസ്സായി സ്വീകരിക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നിർത്തുന്നു. എല്ലാവരോടും പറയാനുള്ളത്, ഇതുവരെ മനുഷ്യ സ്നേഹത്തെ കുറിച്ചാണ് ഞാൻ പറഞ്ഞതെങ്കിൽ മനുഷ്യന്റെ ജീവിതത്തിൽ നിർബന്ധമായ ഒരു സ്നേഹം, അത് മഹബ്ബത്തു റസൂലില്ലാ, മദീനയിലെ രാജാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വല്ലാതെ സ്നേഹിക്കുന്നവരാകണം. ആ സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അവിടുത്തെ പേരിൽ നല്ലോണം സ്വലാത്ത് ചൊല്ലുന്നവരാകണം. അങ്ങ് സ്വലാത്ത് ചൊല്ലി
ചൊല്ലി ചൊല്ലി നമ്മുടെ മനസ്സൊന്ന് മദീനയിലേക്ക് അടുക്കണം. അങ്ങനെ മനസ്സ് മദീനയിലേക്ക് അടുത്താൽ പിന്നെ അതാ കുറെ കാലക്കാലം മനസ്സെടുത്തിട്ട് പിന്നെ അവന്റെ ശരീരം മദീനയിലേക്ക് അടുക്കുകയാണ്. മുത്തുനബിയുടെ വിളി അവനിക്ക് ലഭിക്കുകയാണ്. അവനതാ സ്വലാത്ത് ചൊല്ലി 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 മദീനയിലേക്ക് പോവുകയാണ്. അങ്ങനെ മദീനയിലേക്ക് പോയാൽ മുത്തുനബിയുടെ ദർബാറിൽ ചെന്നിട്ട് ആ കുബ്ബത്തുൽ ഖമറായിന്റെ പച്ച കുബ്ബയുടെ താഴ്ഭാഗത്തിരുന്നിട്ട് അതേ സലാം പറഞ്ഞ് സങ്കടം പറയുമ്പോ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ, ആ മുത്തുനബിയോട് സങ്കടം പറഞ്ഞ് നാട്ടിലേക്ക് തിരിച്ചു വന്നിട്ട് അവനങ്ങനെ സ്വലാത്തുമായി മുത്തുനബിയിലേക്ക് എടുക്കുമ്പോ ആദ്യം നിന്റെ ആത്മാവ് അങ്ങോട്ട് പോയതാണ്, പിന്നെ നിന്റെ ശരീരം മദീനയിലേക്ക് പോയതാ. ഇനിയോ നീ അതാ നാട്ടിൽ വന്നിട്ട് സ്വലാത്തങ്ങനെ ചൊല്ലി ചൊല്ലി ചൊല്ലിയിട്ട് മുത്തുനബിയിലേക്ക് എടുക്കുമ്പോ മദീനയിലെ സുൽത്താൻ ഇങ്ങോട്ട് വരികയാണ്. നീ അതാ കടന്നുറങ്ങുന്ന സമയത്ത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പദങ്ങൾ നിന്റെ മുമ്പിലേക്ക് ഇങ്ങോട്ട് വരുന്നു. വന്നിട്ട് സലാം പറയുന്നു, മോനെ പരിചയമുണ്ടോ? ഇല്ല ഇല്ല. ഞാൻ ആരാണെന്നറിയുമോ മോനെ? നീ ഇതുവരെ സ്വലാത്ത് ചൊല്ലിയത് ആർക്കാണ്? നീ മദീനത്തേക്ക് വന്നത് ആരെ തേടിയിട്ടാണ്? ആ നേതാവാണ് മോനെ ഞാൻ. കിനാവിലൂടെ വന്നിട്ട് മുത്തുനബി രംഗളങ്ങ് പറയുമ്പോ ഈ മുത്തുനബിയുമായി ബന്ധമുള്ള ഈ ചെറുപ്പക്കാരൻ അതാ എഴുന്നേറ്റ് നിൽക്കുന്നു, മുത്തുനബിന്റെ കയ്യങ്ങ് ചുംബിക്കുന്നു, അവിടത്തെ കാലിലേക്ക് വീഴുന്നു. ആ മുത്തുനബിയുടെ കയ്യന്റെ ചുണ്ടിലേക്കൊന്ന് തട്ടിയാൽ, അവിടത്തെ കാലൊന്നെ ചുണ്ടിലേക്ക് തട്ടിയാൽ പിന്നെ എന്റെ ശരീരത്തിന് നരകം തൊടൂല്ല. അത് ജീവിതകാലത്തായാലും വഫാത്തിന്റെ ശേഷമായാലും മുത്തുനബിന്റെ ശരീരം തൊട്ട ഒരാള് നരകം തൊടൂല്ല. നമ്മളെ ശരീരത്തിന് നരകം തൊടാതിരിക്കാൻ മഹബ്ബത്തുർ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മുത്തുനബിയെ മഹബ്ബത്ത് വെച്ചുകൊണ്ട് സ്വലാത്ത് അധികരിപ്പിച്ച് മനസ്സ് മദീനയിലേക്ക് എത്തി. ആ മനസ്സ് പോയതിന്റെ പുറകെ ശരീരം ഒന്ന് പോകണം. പാവപ്പെട്ട ഞാൻ മദീനയിൽ പോയി റൗദന്റെ ഇങ്ങേ അകലെ പള്ളിന്റെ അകത്തിങ്ങനെ ഇരിക്കുമ്പോ എന്റെ മുമ്പിൽ ഒരാൾ ഇങ്ങനെ ഇരുന്നിട്ട് റൗദയിലേക്ക് ഇങ്ങനെ നെറ്റി വെച്ചിട്ട് കണ്ണിനീരൊലിപ്പിച്ച് തേങ്ങി തേങ്ങി കരയുന്ന ഒരാളെ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്നു. ഞാൻ നോക്കുന്നു, ഇതാരാണ് റബ്ബേ? ഇതൊരു പരിചയമുള്ള മുഖമാണല്ലോ. നോക്കുമ്പോ വന്യരായ സയ്യിദ് കില്ലൂറ് തങ്ങളാ റൗദയിലേക്ക് നെറ്റിവെച്ചിട്ട് ഇങ്ങനെ കണ്ണീരൊലിപ്പിച്ച് ഉപ്പാപ്പനോട് സങ്കടം പറഞ്ഞിട്ട് കരയുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടതാണ്. ഉമ്മിനിങ്ങളെ, ആ ഉപ്പാപ്പനോട് സങ്കടം പറയാൻ അവിടുത്തെ പേരക്കുട്ടി നമ്മുടെ സരസിലേക്ക് വന്നിരിക്കുകയാണ്. അങ്ങ് ഉപ്പാപ്പാനെ വിളിച്ചിട്ട് പറഞ്ഞാല് അല്ലാഹു തട്ടൂല്ല, അല്ലാഹു തട്ടിക്കളയൂല്ല. അഭിമന്യരായ സൈരവരകള് ആയിരങ്ങളല്ല, പതിനായിരങ്ങളല്ല, ലക്ഷങ്ങളിലേക്ക് ജനങ്ങൾ ഒഴുകിക്കൊണ്ടിരിക്കുന്ന കില്ലോറ് സ്വലാത്തിൽ വെച്ചിട്ട് ആത്മീയ നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന വന്യരായ സൈദവറുകളെത്ത് കൊടുക്കണം റഹ്മാനേ. ഈ ഉമ്മത്തിനെ നയിക്കാനുള്ള ശക്തിയും പവറും നീ കൊടുക്കണേ അല്ലാ. മുത്തനവിന്റെ ആ പേരെ കുട്ടികളാകുന്ന സദാ തിങ്ങള അവരെ മഹബ്ബത്ത് വെച്ച് സ്നേഹിച്ച് നല്ലവരായി ജീവിച്ച് മരിക്കീ. ഞങ്ങൾക്ക് തോഫീക്ക് നൽകണം റഹ്മാനെ. ഞങ്ങളെ സദസ് ദുആക്കി ഇജാബത്തുള്ള സദസ്സായി നീ കബൂലാക്കണം റഹ്മാനെ.